ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഡോക്ടർ നരേന്ദ്രൻ. എന്നെ ഓർമ്മയുണ്ടോ? ആവോ, പഴയ കൂനൂർ ക്യാമ്പിലെ ഡോക്ടർ നരേന്ദ്രൻ. ഓ, ഡോക്ടർ നരേന്ദ്രൻ, വാട്ട് എ സർപ്രൈസ്! ഒരുപാട് കാലമായല്ലോ കണ്ടിട്ടും കേട്ടിട്ടും. അതെ, ഞാൻ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിരുന്നല്ലോ, അതിനുശേഷം സിവിൽ സർവീസിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. ഞാൻ മിസ്റ്റർ നമ്പ്യാരുടെ നമ്പർ വളരെ ബുദ്ധിമുട്ടിയാണ് കണ്ടെത്തിയത്. ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത്. സൂസന്നെ ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അസുഖം കൂടി ജയിലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. ജീവോരിയൻ്റെ ശിക്ഷ തീരാൻ ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ. ഷീ ഈസ് വെരി സിക്ക്. ഇനി അധിക നാളുണ്ടാകുമെന്ന് തോന്നുന്നില്ല. മിസ്സർ നമ്പ്യാരെയും മോളെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവസാനത്തെ ആഗ്രഹമാണ്, വരാതിരിക്കരുത്. Thank you.
ഗുഡ് മോർണിംഗ് സ്മിത. നിന്റെ ഡാഡി കുറച്ച് ദിവസത്തേക്ക് ദൂരെ എവിടെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. വേഗം പോയി മൂന്നാല് ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് റെഡി ആവണം. കുറച്ചുകൂടെ പ്രായമായിട്ട് പറയാം എന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പൊ പറഞ്ഞേ പറ്റൂ. അമ്മയെ കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ ഓരോന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. അവസാനം ഒരച്ഛൻ സ്വന്തം മകളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കളവും ഞാൻ പറഞ്ഞു. അമ്മ മരിച്ചുപോയെന്ന് അങ്ങനെ പറയാവുന്ന് നിന്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഡാഡി, അമ്മ. യെസ്, ഷീ ഈസ് അലൈവ്. ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിലായിരുന്നു. ഇപ്പോ വളരെ സീരിയസ് ആണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നമ്മളെ രണ്ടുപേരെയും അവസാനമായി ഒന്ന് കാണണമെന്ന്. കൂടുതലൊന്നും ചോദിക്കരുത്. ഡാഡിക്കും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചതിന് മോളെ ഡാഡി ഒട്ട് ക്ഷമിക്കണം. കുറഞ്ഞാലും നല്ല സൗകര്യം ഉള്ളതെന്നാണ് ആലോചന എനിക്ക് സമ്മതിച്ചേക്കുക. സ്ത്രീധനം മാക്സിമം ഇങ്ങ് പോരട്ടെ. മൂന്ന് തെങ്ങന്മാരെ അയക്കാനല്ലേ നിനക്ക്. എന്തായാലും രാജേട്ടൻ കെട്ടിയിട്ട് ഞാൻ കെട്ടുന്നു. രാജേട്ടൻ കെട്ടിയിട്ട് നീ കെട്ടിയത്? എനിക്ക് ഈ ഭാര്യ കുട്ടി പരാതിയൊന്നും ശരിയാവില്ലെന്ന് അറിയില്ല നിനക്ക്. മാത്രമല്ല അതിന്റെയൊക്കെ ഒരു പ്രായവും കഴിഞ്ഞു. സ്ത്രീ വിദ്വേഷമൊന്നുമല്ല, സ്ത്രീകളോട് എനിക്ക് വളരെ ഇഷ്ടമേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് യങ് ലേഡി. ഐ ആം മേജർ രാജശേഖരൻ നമ്പ്യാർ. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഐ എം സോറി മേജർ, ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യു ആർ റൈറ്റ്. താങ്ക് യു, സീ യു അഗൈൻ. അപ്പൊ ചൂടാവുന്ന ഇനമാണ്. സാരമില്ല, പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് പിന്നീട് നന്നായിട്ട് പരിചയപ്പെടാം. നശിപ്പിച്ചു. എന്നെ നന്നായിട്ട് അറിയാവുന്നൊരു കുട്ടിയാ മലയാളി. അത് ശരി. അഞ്ചാറ് മാസത്തേക്കൊന്ന് ഡെറാഡൂണിൽ പോയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ പുതിയ പുതിയ കിളികൾ പറന്നെത്തിയത് അറിയൻ അറിഞ്ഞില്ല. എങ്ങനെയുണ്ട്? നന്നായിട്ട് ശുശ്രൂഷിക്കോ. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. അതിന്റെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും? അതിന്റെ മുഖത്തിന് നീ നോക്കണ്ട, ഞാൻ നോക്കോളാം. എനിക്കിങ്ങനെ കുത്തുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന കിടാങ്ങളെയാ ഇഷ്ടം. അതിനെ ഒരു രസമുള്ളൂ. അതെ, എന്താ ഈ മറപ്രാവിന്റെ പേര്? പേരൊന്നും ഓർക്കുന്നില്ല. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ട് മൂന്നാല് മാസമേ ആയുള്ളൂ. നന്നായിട്ട് അറിയാം, പക്ഷേ പേരൊട്ട് ഓർക്കുന്നില്ല. വേണ്ട, ഞാൻ തന്നെ തപ്പി പിടിച്ചോളാം. രാജേട്ടാ,
തപ്പാനും പിടിക്കാനൊന്നും പോണ്ട. പേര് സൂസന്ന. ആഹാ, പാവ. അതിനെ വെറുതെ വിട്ടെ. പാവമൊന്നും അല്ല, പക്ഷേ വെറുതെ വിടണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. ठीक नहीं है। बट मिलाकर देखो। ചോദിച്ചപ്പോ പറഞ്ഞില്ല, പിന്നെ അറിഞ്ഞപ്പോ ഒന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. പേര് ചോദിച്ചാ പറയാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിൽ ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെയാകും മനുഷ്യർ തമ്മിൽ ബന്ധവും പരിചയമൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, ഏതായാലും ഇപ്പൊ ഇത്രയൊക്കെ പരിചയമായില്ലേ, ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എവിടെയാ നാട്, എവിടെയാ വീട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇതൊക്കെ അറിയാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഒരു സൗന്ദര്യാസ്വാദകൻ അല്ലേ പറയണ്ട. നാടും കൂടും ഒക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഇതുപോലെ വീണ്ടും വന്ന് കണ്ടോളാം. ഓക്കെ, സീ യു അഗൈൻ. എന്തോന്ന് വിശേഷം, ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ അങ്ങ് ജീവിക്കുന്നു. എന്നാലേ പുതിയ കൂട്ടുകാരിക്ക് ഈ നമ്പ്യാർ സാബിന്റെ മൊത്തത്തിലുള്ള ബയോഗ്രഫി ഒന്ന് പറഞ്ഞു കൊടുക്കണം, എന്നാലേ കാര്യങ്ങളോട് എളുപ്പമാവും. ഇതും കൂട്ടി ആറാമത്തതാ. ഇനി മതി രാജേട്ടാ, തന്നെ ഒരു ബിയർ കൂടെ പറയട്ടെ. ഇത് രണ്ടാമത്തെ, ഇത് തന്നെ അധികം. ഓക്കെ, നമ്പ്യാരെ ഒന്ന് കാണാനിരിക്കായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഒന്നിനെ നോക്കി വെച്ചാൽ ഉടനെ അവർ തന്നെ കൊത്തണമെന്ന് തനിക്ക് എന്തായിത്തരം നിർബന്ധം? മനസ്സിലായില്ല. അല്ല, താനൊന്നു വഴിയില്ല, പുതിയ രംഗത്തുണ്ടല്ലോ സൂസന്റെ, അതിനെ പിടിച്ചേർത്ത് എന്തൊക്കെ ചോദിച്ചെന്നോ പറഞ്ഞെന്നൊക്കെ അറിഞ്ഞു. ആണുങ്ങളായ പെമ്പിള്ളാരെ വഴി തടഞ്ഞിർത്തി പലതും ചോദിച്ചെന്നും പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അല്ലെങ്കിലും പണ്ടേ താൻ കണ്ടുവയ്ക്കും, ഞാനങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. അതല്ലേ പതിവ്, താനിക്ക് എന്ത് എച്ചിൽ തിന്നണയോ ഉള്ളു. എപ്പോഴും അങ്ങ് എച്ചിൽ തിന്നുമെന്ന് വിചാരിക്കണ്ട, ചിലപ്പോ തിരിച്ചും സംഭവിക്കും. ഓ, അങ്ങനെ സംഭവിക്കുന്ന ദിവസം ഞാൻ ഈ മീശ പഠിച്ച അങ്ങോട്ട് കളഞ്ഞിട്ട് തന്റെ മുമ്പ് ഇങ്ങനെ സലൂട്ട് അടിച്ചു നിൽക്കും. ഇനി ഇയാൾ എണീഞ്ഞ അപ്പുറത്തെ ടേബിളോട്ട് പോയിരിക്കും, ഇവിടെ ഞാൻ ശരിയാവില്ല. നിങ്ങൾ തമ്മിൽ എപ്പ കണ്ടാലും ഈ പെണ്ണയെ തല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? ഇറ്റ്സ് റിയലി എ ഷെയിം. അല്ലേ തന്നെ, ഇവനെ കണ്ടാ എനിക്കും ചൊറിയും, എന്നെ കണ്ടാ അവനും ചൊറിയും. എനിക്കിപ്പൊ ചൊറിച്ചൽ മാത്രമല്ല, കഴിക്കുന്ന നല്ല തരിപ്പുണ്ട്. അത്ര തരിപ്പാണ് ചെയ്യാനുള്ള ചെയ്ത് പോണാകൂലേ. ഓ രാജേട്ടാ, മേഘറെ കൈ ചൂട്ടി കാണിച്ച് പേടിപ്പിക്കല്ലേ. പോ രാജേട്ടാ, ഇരിക്കെ കുറിച്ച് തീർക്കാൻ നോക്ക്, അങ്ങനെ പോവാം. അപ്പോ
സൂസനെ കാണാൻ വീണ്ടും ശ്രമിച്ചു അല്ലേ? ഈ സൂസനയുടെ കാര്യത്തിൽ ഇയാൾക്കെന്താ എത്ര വശം? ഇയാളാര് ലോകമനസാക്ഷിയോ? ഇനി അതല്ല, നിനക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടേ പറഞ്ഞു, ഞാനങ്ങ് വിട്ടേക്കാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല. പക്ഷേ ഈ പാവം പിടിച്ച പെൺകുട്ടികളെ പഴപ്പിച്ചാൽ അതിന്റെയൊക്കെ കണ്ണീരിൽ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞു. അല്ല, ഞാൻ നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം. കൂടുതൽ സംസാരിച്ചാൽ ബോറാവും. ഓറായി. അതുകൊണ്ട് ठीक नहीं कर रहे हैं, मैं दिखाऊंगा. उतरो, मुके जा, पीछे गिर जाओ. देख, how do you feel now, Major? Feeling better, Doctor. That's good. We'll continue the same drugs for 3 more days. Yes, Doctor. Service ആദ്യമായിട്ട് ഇങ്ങനെ അബദ്ധം പറ്റുന്നത്. സത്യത്തിൽ റോപ്പി പിടിച്ച് മുകളിലോട്ട് കയറുമ്പോ ഞാൻ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ദിവസവും അഞ്ചെട്ട് ചുരുട്ടും വലിച്ച് 8-9 രൂപയ്ക്ക് റമ്മും കുടിച്ചാ പിന്നെ ആരാ ബ്ലാക്ക് ഔട്ട് ആവാണ്ടിരിക്കുക? യെസ്, ദാറ്റ് ഇസ് ട്രൂ. വയസ്സ് 10-40 കഴിഞ്ഞില്ലേ? ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺട്രോൾ വേണം. ലെസ് ഡ്രിങ്ക്സ് ആൻഡ് ലെസ് സിഗാർ. ഒന്ന് രണ്ട് ദിവസത്തിനോ യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ വർക്ക്. സീ ടുമോറോ. സീ യു. ഐ ജോയിൻ യു ഇൻ ദി ഓഫീസ്. ഓക്കെ. ഈ വീഴ്ച രാജേട്ടന് ഒരു വാർണിംഗ് ആണ്. ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽ ആവണം. എങ്കിലേ ഇപ്പോഴത്തെ ജീവിത രീതികൾക്കൊരു മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ എന്നും മദ്യപാനവും പെണ്ണുകേസുമായിട്ട് സ്വയം നശിക്കാം. അതേ, ഇങ്ങനെ വീണത് നന്നായി. അതുകൊണ്ട് ഇതുപോലെ ഇവിടെ കിടക്കാൻ വരാനും പുതിയ പുതിയ പൈങ്കിളികളെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ ഒരവസരമായല്ലോ. ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചിലർ കണ്ടുപഠിക്കും, ചിലർ കൊണ്ടുപഠിക്കും. ഇതിനി ദൈവം തമ്പുരാൻ തന്നെ വിചാരിക്കണം. മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് പോകാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഏതായാലും ഇയാളൊന്ന് വീണു എങ്കിൽ നന്നായിട്ട് വീണ് കയ്യോലൊടിച്ച് ഒരു മാസം കിടന്നിരുന്നെങ്കിൽ ശുശ്രൂഷിക്കാനെങ്കിലും ഒരു പെണ്ണ് കെട്ടിയാലോ എന്നുള്ള ചിന്തയെങ്കിലും വന്നേനെ. ഇയാളും രക്ഷപ്പെട്ടേന്, ഞാനും രക്ഷപ്പെട്ടേന്. താനെന്തോ പിറവിറക്കുന്നേ? ഒന്നുമില്ല സാർ, ഓരോ സമയദോഷങ്ങളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഓഹോ, ചിറ്റപ്പനോ? അതേടാ, ഞാൻ തന്നെ ചിറ്റപ്പൻ. എന്താ നിനക്ക് ഇഷ്ടമായില്ലേ? ഒട്ടും ഇഷ്ടമായില്ല. കഴിഞ്ഞ ആഴ്ച വന്ന് പോയതല്ലേ ഉള്ളൂ. അതേടാ, എന്റെ ചെക്കൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ വന്ന് കാണും. അതിന് എനിക്ക് നിന്റെ സമ്മതം ഒന്നും വേണ്ടടാ. മാറി നിൽക്കടാ, ഞാൻ എന്റെ ചെക്കനെ കാണട്ടെ. നിനക്ക് എന്ത് പറ്റിയടാ രാശേരൻ കുട്ടി? ചിറ്റപ്പൻ എന്താ നീ അറിയിക്കാഞ്ഞത്? ഞാനൊരു സ്വപ്നം കണ്ടു. നീ എന്നെ വേഗം വാ ചിറ്റപ്പ, വേഗം വാ ചിറ്റപ്പ എന്ന് വിളിക്കുന്നതായിട്ട്. അതല്ലേ ഞാൻ വേഗം ഓടി വന്നത്. നിന്ന് പിടിച്ചേ, പിടിക്കാൻ കസേരയിലും ഉണ്ടോ? ഇല്ല. അല്ല, നിനക്ക് എന്താ പറ്റിയേ? ഓ, ഒന്നുമില്ല, ഒന്ന് വീണു. മൂന്നാല് ദിവസത്തിനുള്ളിൽ തിരിച്ചു പോവാം. തിരിച്ചൊക്കെ പോകാമായിരിക്കും, പക്ഷേ ഒന്ന് വീണതല്ലേ. ഇവിടുത്തെ മരുന്നുകൊണ്ടൊന്നും വേദന മാറില്ല. ഏ, ഇവിടെ ഒരു കുപ്പി ബ്രാൻഡ് സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്തിനാ ഉരുണ്ട് കളിക്കാതെ കാര്യം പറ? കിട്ടുമോ? കിട്ടും. നല്ല ചൂടുവെള്ളം കിട്ടുമോ? കിട്ടും. കുരുമുളക് കിട്ടുമോ? എന്തിനാ രസം വെക്കാന്? അതിനല്ലടാ മണ്ട. 2 ഔൺസ് ബ്രാൻഡിയിൽ 2 ഔൺസ് ചൂടുവെള്ളം ഒഴിച്ച് 2 ടീസ്പൂൺ കുരുമുളകോടി ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കലക്കുക, എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. അതങ്ങനെ ഒരു 6 നേരം കൊടുക്കുമ്പോ എനിക്കും അതുപോലെ തന്നെ 6 നേരം ചുടുവെള്ളവും കുരുമുളകുപൊടിയും ഇല്ലാണ്ട് ഇങ്ങോട്ട് തരിക. അതോടുകൂടി എല്ലാം തീരും. അങ്ങനെ തികഞ്ഞ ആരോഗ്യവാനായിട്ട് നീ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ട് ഈ ചിറ്റപ്പൻ ഇവിടുന്ന് തിരിച്ചു പോവുള്ളൂ. അതൊന്നും വേണ്ട ചിറ്റപ്പ, പൗലോസ് ഉണ്ടല്ലോ. 1-2 ദിവസം കഴിഞ്ഞ് ചിറ്റപ്പൻ പോയിക്കോളൂ. അല്ല, അമ്മയ്ക്കൊന്നും വിശേഷം? 4-ാം നാൾ വാദപ്പിനെ ഒന്ന് കൂടി, കഷായം കുടിച്ചപ്പോ അതുകൊണ്ട് കുറഞ്ഞു. ആ, അതൊക്കെ പോട്ടെ. മിനിഞ്ഞാന്ന് ഫോൺ ചെയ്തപ്പോ കുറച്ച് കാവർത്തതും കടുമാങ്ങയൊക്കെ കൊടുത്തു വിടുന്ന് പറഞ്ഞിരുന്നല്ലോ. ആര് പറഞ്ഞു? അമ്മ.
ചിറ്റപ്പിനെ കോട്ടസിലേക്ക് ചിറ്റപ്പിന് ഇനി നാളെ രാവിലെ വന്നാ മതി. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഉണ്ടവിടെ വരവാ. ഇയാള് ചിറ്റപ്പനല്ല ചിറ്റപ്പന, അവിടെ ഇരിക്കുന്ന റം മുഴുവൻ ഇയാൾ ഇന്ന് കുടിച്ചു തീർക്കും. നീ എന്താ ആലോചിക്കണേ? നിന്റെ അറിഞ്ഞു ചത്തും. ആലപ്പുഴയാണ് വീട്. അച്ഛൻ സർവീസിൽ ഡ്രൈവറായിരുന്നു. ഒരു ചേച്ചി, ഒരനുജത്തി, ഒരനുജൻ സിവിലിയൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു. ഒട്ടും വേദനിച്ചില്ല. അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ. എന്റെ ചുമതലയല്ലേ. രാജേട്ടൻ കാണിച്ചത് തെമ്മാടിത്തരമായിപ്പോയി. നല്ലവളായതുകൊണ്ട് സൂസന്നെ ഇതുവരെ ഇതാരോടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ എനിക്ക് പോലും അവരുടെ കൂടെ നിൽക്കാനേ കഴിയൂ. യു ബിക്കം സോ ചീപ്പ്. രാജേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. പുരുഷന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കളിപ്പാട്ടമല്ല സ്ത്രീ. രാജേട്ടന്റെ വീട്ടിലെ കാശിന്റെ ഔദാര്യമാണ് ഞാൻ ഇട്ടിരിക്കുന്ന വെള്ളക്കോട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ധാർമ്മികരോഷം. ഇന്ന് രാവിലെ ഡോക്ടർ സണ്ണി വന്നപ്പോ ഇന്നലെ നടന്ന സംഭവം ഞാൻ പറഞ്ഞു. അയാൾ അങ്ങ് ചൂടായി. എന്നിട്ടൊരു ഉപദേശവും. പുരുഷന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കളിപ്പാട്ടമല്ല സ്ത്രീയെന്ന്. ആ ബാക്കി കിട്ടി. ബീഹാറിൽ നിന്ന് നേഴ്സിംഗ് പാസ്സായി ആദ്യത്തെ പോസ്റ്റിംഗ് ഡെറാഡൂൺ, പിന്നെ ദേശ്പൂർ, അംബാല, പിന്നെ 6 മാസമായിട്ട് ഇവിടെ. എന്താ ഒന്നുകൂടെ പൊട്ടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇടത്തെ കരണത്തടിച്ച വലത്തെ കരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നാ ക്രിസ്തുദേവൻ പറഞ്ഞിരിക്കുന്നത്. നീ എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചത് മോനെ? അതെ, 2 ദിവസമായില്ലേ ചിറ്റപ്പൻ വന്നിട്ട്. ഇനി പൊയ്ക്കോളൂ. നീ ഈ നിലയിലിരിക്കുന്നത് കണ്ടിട്ട് ചിറ്റപ്പൻ എങ്ങനെ മനസമാധാനത്തോട് തിരിച്ചു പോവാ? അതൊന്നും സാരമില്ല. സാബിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനില്ലേ. ചിറ്റപ്പൻ പൊക്കോ. എന്നെ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും. ഡോക്ടർ വന്നിരുന്നു. പിന്നെ ഇതൊന്നും വീട്ടിലോട്ട് എഴുന്നള്ളിക്കണ്ട. അത് മതി അമ്മയ്ക്ക്. ചിറ്റപ്പൻ നേരെ വീട്ടിലേക്കല്ലേ? അല്ല, ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ ഇറങ്ങും. നമ്മുടെ ദുബായിലെ കുട്ടപ്പന്റെ മോനും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അന്വേഷിക്കണം. ഒരു രാത്രി അവിടെ തങ്ങി അവിടുത്തെ ക്രാങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂടി അവിടുന്ന് നേരെ പാലക്കാട്ട്. പാലക്കാട്ട് നമ്മുടെ നളിനിയുടെ അമ്മായിരുന്നു. അതൊന്നും വേണ്ട, നേരെ വീട്ടിലെത്താൻ നോക്ക്. ആവശ്യത്തിൽ കൂടുതൽ കാശ് തന്നിട്ടില്ലേ? പിന്നെ എന്തിനാ വെറുതെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതേടാ, എനിക്കറിയാം. ചിറ്റപ്പൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാ. കല്യാണം വന്നാലും കേസ് വന്നാലും മരണം വന്നാലും എല്ലാവർക്കും ചിറ്റപ്പനെ വേണം. എല്ലാം നടത്തി കൊടുക്കാം. ചിറ്റപ്പൻ ഇങ്ങനെ എല്ലാവർക്കും ഒരു ഉപകാരിയായി പോയി. അതെന്റെ ഒരു വീക്ക്നെസ്. അയ്യോ ചിറ്റപ്പ, അതല്ല പറഞ്ഞേ. ഇങ്ങനെ ഊരിയുറ്റി നടക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് കാര്യങ്ങളല്ലേ നോക്കാൻ. ചിറ്റപ്പന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ചിറ്റപ്പൻ ആര് പറഞ്ഞാലും കേക്കില്ല എന്ന് എനിക്കറിയാലോ. എന്തോ? പക്ഷെ നീ പറഞ്ഞാൽ മാത്രം ഞാൻ കേക്കും. നീ എനിക്ക് വീക്ക്നെസ് ആയി പോയി. എന്നാ ശരി ചിറ്റപ്പൻ പോവാ. ആ എന്നാ സമയം കളയണ്ട, ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടു വരാം. അല്ലെങ്കിൽ ഇനി രാത്രി ബസ് കിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരണ്ട. എടാ സഹായക് പൗലോസേ, എന്റെ സ്വകാര്യ പ്രശ്നത്തിൽ നീ സഹായിക്കണ്ട. അതിന് പകരം എന്റെ കൂടെ വന്ന് എന്റെ പെട്ടിയിൽ തന്നെ സഹായിക്ക്. രാജശേഖരൻ കുട്ടി, ഇതിന്റെ ഇടയിൽ എനിക്ക് കാശ് തന്നാ. അതവിടെ പോയി പോക്കറ്റില്. പോക്കറ്റില്ല. കൊറേ പ്രായമായില്ലേ, ഓർമ്മക്കുറവുമായി. ഇത് മറക്കില്ലല്ലോ. അതിന് നിനക്കെന്താ വേണ്ടേ? ഒന്നുമില്ല. ആ നടക്ക് നടക്ക്. ആ ഇതാരും അറിയാമേ. എന്ത് പറ്റി? ഡ്യൂട്ടി മാറിയോ? ആ ഇങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി മാറേണ്ടി വരും. സൂസനെ ലീവ് എടുത്തു. എല്ലാവരും ഈ മറിയാമ്മയെ പോലെയല്ല മേജർ സാബ്. സാബിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇനി സൂസനെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യൂ.
ഗുഡ് നൈറ്റ് മേജർ സർ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സൂസന. എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് തിരിച്ച് ജോയിൻ ചെയ്യുന്ന നിർബന്ധമായിരുന്നു അല്ലേ? എന്നെ അത്രയ്ക്ക് വെറുപ്പ? എല്ലാവരെയും കാണുന്ന പോലെ എന്നെ കാണരുത് പ്ലീസ്. എന്നെ ഇങ്ങനെ ഇനി ശല്യപ്പെടുത്തരുത്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ മേലിൽ ആവർത്തിക്കില്ല എന്ന് തീരുമാനവും എടുത്തു. നൗ ഐ ആം സീരിയസ്. എനിക്ക് സൂസനെ ഇഷ്ടമാണ്. ഇത് ഞാൻ ഒരുപാട് കേട്ടുമടുത്ത വാക്കുകളാണ്. തന്നെയല്ല, നിങ്ങളൊരു മേജറാണ്, ഞാൻ വെറും ഒരു നേഴ്സും. ഞാൻ എവിടെയാ നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. മിലിറ്ററി ബാരക്കുകളിൽ സ്ഥിരം നടക്കാറുള്ള ഇതുപോലത്തെ ഒരു മൂന്നാംകിട പ്രണയ നാടകത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല. എന്നെ നീ ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തരുത്. എന്റെ അപേക്ഷയാണ്. ഐ എം സോറി. രാജേട്ടൻ വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ആൽക്കഹോളിക് ആയ ഒരപ്പൻ, പേരു ദോഷം കേട്ട് കെട്ടിക്കാൻ നിൽക്കുന്ന ചേച്ചി, പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം കയറി ഇറങ്ങുന്ന അനുജൻ, അതിന്റെ ഇളയതൊരു പെൺകൊച്ച് സ്കൂളിൽ, എല്ലാം സൂസന്നയുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം നടക്കാൻ. തന്നെയല്ല, രാജേട്ടന്റെ കുടുംബക്കാർക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല. രാജേട്ടന്റെ കാര്യങ്ങൾ രാജേട്ടൻ തീരുമാനിച്ചോളാം. താൻ സൂസന്നയുമായിട്ട് സംസാരിച്ച് അപ്പനെ ഒന്ന് കാണാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. ഐ റിയലി മീൻ ഇറ്റ്. ഐ ആം സീരിയസ്. ഓക്കെ, ഞാൻ സംസാരിക്കാം. സീ യു ടുമോറോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ കടിച്ചു മാറ്റി വെള്ളം അടിച്ചില്ലേ? അടിച്ചു. എന്റെ ഇപ്പൊ കാശില്ല, സൂസന്റെ വരുമ്പോ വാങ്ങിച്ചു തരും. വന്നാട്ടെ വന്നാട്ടെ. ഞങ്ങൾ അപ്പനും മോനും തമ്മിലൊന്ന് സ്നേഹിക്കുകയായിരുന്നു. അവൻ അർജന്റ് ആയിട്ട് ഒരു 100 രൂപ വേണമെന്ന്. എന്റെ ഇവിടുന്ന കാശ് നമ്മൾ തമ്മിൽ ആകുമ്പോ പറയാലോ, 100 രൂപീസ് കിട്ടി. ഏതായാലും മെനക്കെട്ടില്ലേ, 100 രൂപീസ് കൂടെ ആയിക്കോട്ടെ. ഓക്കെ. ഇത് മേജർ രാജശേഖരൻ നമ്പ്യാർ. ഞാൻ ഡൊമിനിക് ഫെർണാണ്ടസ്. സർവീസിൽ ഡ്രൈവർ ആയിരുന്നു, ഇപ്പൊ റിട്ടയർ ആയിട്ട് കുറച്ചുകാലായി. ഓഫർ ചെയ്യാനില്ല, സോറി. ഞാൻ സൂസന്നയോട് സംസാരിച്ചിരുന്നു. ആ, അവളെല്ലാം പറഞ്ഞു. ആ കേട്ടോ, വേറെ ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. എന്റെ മോള് സൂസന്ന കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണായതുകൊണ്ട് അവള് ജോലി ചെയ്തിട്ടുള്ള എല്ലാ ക്യാമ്പുകളിലും ലെഫ്റ്റനന്റ് മുതല് കേണാന്മാർ വരെ കല്യാണ ആലോചനയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോ ഈ ആലോചനക്കാരൊന്നും തിരിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് പറയുന്നതാ. നാൻസി, എനിക്ക് 4 മക്കളാ, 3 പെണ്ണും 1 ആണും. ഭാര്യയുള്ളത് അകത്ത് കിടപ്പിലായിട്ട് കുറച്ചു കാലമായി. ആ, ഇത് സൂസന്നയുടെ മൂത്തതാ നാൻസി. ഇവിടെ അടുത്ത് തയ്യക്കലാ ജോലി. ഇത് ജൂഡി, 10ാം ക്ലാസ്സിലാ. പിന്നെ ആണൊരുത്തരുള്ളവനെ നേരത്തെ കണ്ടല്ലോ, അവന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കുക എന്നുള്ള അവന്റെ ജോലി. ഇതൊക്കെയാ ഇവിടുത്തെ അവസ്ഥ. ആ, നിങ്ങൾ ചായ കുടിക്കേ. കേട്ടോ നേരെ, മൂത്തവളെ കെട്ടിച്ചയക്കണം, ചെറുക്കനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം, ഇളയവളെ പഠിപ്പിക്കണം, വീട്ടുകാരത്തേക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം. എനിക്ക് കിട്ടുന്ന മുക്കാച്ചക്കറം പെൻഷൻ കാച്ചുകൊണ്ട് ഒന്ന് നാവ് നനയ്ക്കാൻ പോലും തയ്യല. പിന്നെ എല്ലാം സൂസന്നയുടെ ശമ്പളം കൊണ്ട് വേണം നടക്കാൻ. ചുരുക്കി പറഞ്ഞാൽ സൂസന്ന ഞങ്ങളുടെ ഒരു കറവ പശുവാണ്. അതുകൊണ്ട്
ഇവിടത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ ചെലവുകളും നോക്കി നിർത്താൻ തയ്യാറുള്ള ഒരാൾക്ക് മാത്രമേ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂ. സൗകര്യം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ അവൾ ഇവിടെ സന്തോഷമായിട്ട് നിന്നോളും. ആ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. ഞാനൊന്ന് ആലോചിച്ചിട്ട് സന്നി വഴി അറിയിക്കാം. ആ മതി, ധാരാളം മതി. ആ ഇതിനൊക്കെ പുറമേ മാസാമാസം കൃത്യമായി നല്ലൊരു തുക ഒന്നാം തീയതി ഇവിടെ എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് ആലോചിച്ചാൽ മതി. ആയിക്കോട്ടെ. ആ ഒന്നും വേണ്ടിയിരുന്നില്ല എന്നിപ്പോ രാജേട്ടന് തോന്നുന്നുവല്ലേ? ഇതുവരെ സൂസനയോട് എനിക്ക് സ്നേഹം മാത്രമേ തോന്നിയിരുന്നുള്ളൂ, ഇപ്പോ ഒരു വല്ലാത്ത സഹതാപം തോന്നുന്നു. അവരുടെ ചുറ്റുപാട് കണ്ടാൽ ആർക്കും സഹതാപം തോന്നും. രാജേട്ടന്റെ തറവാടിനെ കുറിച്ച് ഓർക്കുമ്പോ ഈ ബന്ധം ഒരിക്കലും അവർക്ക് സഹിക്കാനാവില്ല. ഈ ആവേശമൊക്കെ കഴിയുമ്പോ രാജേട്ടനെ മറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് ജീവിതങ്ങൾ ഒരുമിച്ച് തകരും. അതാ എന്റെ പേടി. ഇത്രയും കാലം വേണ്ടാന്ന് വെച്ചിരുന്ന ഒരു കാര്യം ഇപ്പൊ ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചതും തീരുമാനിച്ചതും എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ്. ഐ വാണ്ട് ഹെർ, ഐ എം മാഡ് ആഫ്റ്റർ ഹെർ. സൂസന്നയുടെ അപ്പൻ പറഞ്ഞ എല്ലാ നിബന്ധനകൾക്കും ഞാൻ തയ്യാറാണ്. മാസം ഒരു തുക, നല്ലൊരു തുക, കൃത്യമായി അവിടെ എത്തിച്ചേക്കാം. അമ്മ പ്രായമായിട്ടിരിക്കല്ലേ, ഒരു അനുവാദം പോലും ചോദിക്കാതെ? അനുവാദം ചോദിക്കാൻ പോയാൽ നടക്കില്ല. ഇപ്രാവശ്യം അമ്മയുടെ പിറന്നാളിന് പോകുമ്പോ നീ കൂടെ വേണം. നീ വേണം അമ്മയോട് പറഞ്ഞ സമ്മതം മേടിക്കും. അമ്മാവന്മാർക്കും അമ്മായിമാർക്കും മറ്റുള്ളവർക്കും ഒക്കെ എതിർപ്പായിരിക്കും, ആർക്കും ഒരു ബുദ്ധിമുട്ടും വേണ്ട. കൂനൂരിൽ ഒരു രജിസ്റ്റർ മാരേജ്. ഞാൻ തീരുമാനിച്ചാൽ പിന്നെ തീരുമാനിച്ചാണെന്നറിയാമല്ലോ. സാമ്പാറൊഴിക്കാൻ ഒരു കുഴി അങ്ങനെ കുത്തിക്കൂടെ? ഞാൻ കുത്തി തരുന്നോക്കിയോളാ. അതെങ്ങനെയാ, രാജശേഖരൻ കുട്ടി വന്നാ പിന്നെ ദാഹം തീർത്ത് ദാഹം തീർത്ത് ചിറ്റപ്പനങ്ങ് വല്യപ്പനാകും. ഞാൻ നന്നായിട്ട് കഴിക്കും, ഇപ്പൊ കഴിച്ചിട്ടുണ്ട്. ഇനി കൂടി പോയാൽ ഇതുപോലെ ഒന്ന് വിയർക്കും. പക്ഷെ വേറെ ചില ആളുകൾ അങ്ങനെയല്ല, കുടിച്ച് ലക്കില്ലാണ്ട് ബാത്റൂമാണെന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയി മൂത്രമൊഴിക്കുക. ഞാൻ പ്രത്യേകിച്ച് ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഒരു പൊതു സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. താൻ ഈ പൊതു സ്വഭാവം നിർത്താമോ? ഇപ്പൊ നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലോ, ഇയാളെന്നെ ഇയാളെന്നെ. ആരൊക്കെ പോട്ടെ, രണ്ടുപേരോടായിട്ട് തന്നെ ചോദിക്കുക. ഇങ്ങനെ പിറന്നാൾ സദ്യ കൊണ്ട് നടന്നാ മതിയോ? എന്നാ ഇനി ഒരു കല്യാണ സദ്യ ഉണ്ടാൻ പറ്റിയ? സണ്ണി, അവനോട് ആ കാര്യം പറയുന്നതേ ദേഷ്യ. അതുകൊണ്ട് നീ എങ്കിലും സമയം കളയാണ്ട് പെണ്ണ് കെട്ടാൻ നോക്ക്. കൂടി പോയാൽ ഒരു പിറന്നാൾ സദ്യക്ക് കൂടിയേ ഞാൻ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പെങ്കിലും ആ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തന്നാ നന്നായിരുന്നു. ഇപ്രാവശ്യത്തെ വരവിന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മയോട് എല്ലാം വിശദമായിട്ട് പറയാം. കാശും സൗകര്യവും ഒക്കെ അല്പം കുറഞ്ഞാലും തിരക്കരില്ല. നല്ല അന്തസ്വാഭിജാതിയുള്ള കുടുംബത്തിൽ പറഞ്ഞോളായിരിക്കണം, അത്രേ ഉള്ളൂ. ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. അവസാന ഓപ്പോള് കല്യാണത്തിന് സമ്മതം മൂടിയത് ഈ സന്നിധം എടുക്കൊണ്ട് തന്നെയാ. പിന്നെ ഉന്തിന്റെ കൂടെ എന്റെ പള്ളും കൂടിയായിപ്പോ. അമ്മ എന്നോട് ഇതെന്നോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചതോടെ ഈ ചിറ്റപ്പം എന്നെ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഞാനൊരു അക്ഷരം പറയാതെ ഗൗരവമായിട്ട് അങ്ങനെ നിന്ന ഓപ്പോൾക്ക് അറിയാൻ സംഗതി കുഴപ്പമാണെന്ന്. അതുകൊണ്ട് എന്നെ ഓപ്പോൾ പെട്ടെന്ന് സംഭവിച്ചത്. എന്റെ എന്നാലും അവസാനം രാജേട്ടിനൊരു നസ്രാണിപ്പണിനെ കിട്ടിയുള്ള കെട്ടാൻ. ഇനി സണ്ണിച്ചായനും അവിടെ സുന്ദരിയായ വല്ല നേഴ്സിനെയും കണ്ടുവെച്ചിട്ടുണ്ടോ ആവോ? ഉള്ളത് പറഞ്ഞാ എനിക്കിപ്പൊ സണ്ണിമോന്റെ കാര്യത്തിലാ പേടി. രാജശേഖരൻ കുട്ടിക്ക് എന്തോ ആവാം. അപ്പനപ്പൂപ്പന്മാരെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അച്ചായം മരിച്ചിട്ട് പിന്നെ ഇവനെ മാത്രം കണ്ടുകൊണ്ടാ ഞാൻ ഈ പെമ്പിള്ളേരും ജീവിക്കുന്നത്. അതുകൊണ്ടൊന്നും അമ്മച്ചി പേടിക്കണ്ട, നല്ല ആലോചന വന്നെങ്കിലേ തന്നെ കിട്ടും. ഞാൻ പിന്നെ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നെങ്കിലും സൂസനെ കണ്ടുമുട്ടിയപ്പോ എന്തോ ഒരു പ്രത്യേകത തോന്നി, അതുകൊണ്ട് കിട്ടുന്നു മാത്രം. സത്യം പറഞ്ഞ ഞാനും ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ പ്രേമിച്ചിരുന്നു. എന്താ അവളുടെ പേര്? എലിക്കുട്ടി. ഓ, ഞാൻ ദിവസവും ഒരു ചെക്കന്റെ കയ്യിൽ അവൾക്ക് എഴുത്തും കൊടുത്തു വിടുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവസാനം അവൾ ആ ചെക്കന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പിന്നെ ഞാൻ ഈ നാണം കെട്ട പ്രേമം എന്നുള്ള പണിക്ക് പോയിട്ടില്ല. അതൊക്കെ പോട്ടെ, ഈ വിവാഹ സമ്മതം ആഘോഷിക്കാൻ ചിറ്റപ്പന്റെ ചെലവിൽ നല്ല നാടൻ തെങ്ങുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്? ചിറ്റപ്പന്റെ ചെലവിലല്ല, ചിറ്റപ്പന്റെ വകയായി രാജശേഖരൻ കുട്ടിയുടെ ചെലവിൽ അതിനേർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് വരും. അതുകൊണ്ട് താറാവ്, കോഴിയിറച്ചി, കാളയിറച്ചി മുതലായ കള്ളിന്റെ കൂട്ടുകാരെ പ്രത്യേകം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
അമ്മച്ചിയും പിള്ളേരും അവരെ വേഗം ഇങ്ങോട്ട് ആനയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമസ്കാരം. എങ്ങനെയുണ്ട്? എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. എനിക്ക് മൂത്തമ്മാമന് മാത്രമല്ല ഈ കുടുംബത്തിൽ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലാതെ ചെയ്യാൻ പോണത്. നിന്റെ പ്രായക്കാരൻ ഭാര്യയും കുട്ടികളെയും ജീവിക്കണേ കാണുമ്പോ ഈ അമ്മയുടെ മനസ്സ് നീറാറുണ്ട്. ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തോന്നലുണ്ടായല്ലോ എന്നൊരൊറ്റ ആശ്വാസം എനിക്കുള്ളൂ. ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പ്രായവും നടക്കുന്നു. നന്നായി വരട്ടെ. ഞങ്ങൾ എടുത്താലും നീ ഇത് നടത്തുമെന്ന് അറിയാം. കൂനൂരിൽ വെച്ച് രജിസ്റ്റർ മാരേജ് ചെയ്യാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങളെ ആരെയും അങ്ങോട്ട് പ്രതീക്ഷിക്കണം. ഓ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഇങ്ങോട്ടൊക്കെ വരിക. നീ കയറ്. തന്നി എല്ലാം പറഞ്ഞു കാണുമെന്നറിയാം, എങ്കിലും ഒന്നുകൂടി പറയാണ്. എന്റെ വീട്ടുകാരുടെ സമ്മതം ഞാൻ വാങ്ങിക്കഴിഞ്ഞു. സൂസന്നയുടെ അപ്പൻ പറഞ്ഞ എല്ലാ നിബന്ധനകൾക്കും ഞാൻ തയ്യാറുമാണ്. ഇനി സൂസന്നയുടെ തീരുമാനമാണ് എനിക്കറിയേണ്ടത്. ഇപ്പൊ തന്നെ പറയണമെന്നില്ല, സാവകാശം ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ കോട്ടേശ്വരിയാ പോകുന്നത്. ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ നടന്നു വിളിച്ചോളാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാടോ. വന്നേ. കഴിഞ്ഞ തറവാട്ടിൽ ചെന്ന് ഒരാഴ്ച താമസിക്കുമ്പോ എല്ലാം ശരിയാവും. സൂസന്നെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? രാജേട്ടൻ നോക്കൂ, അവസാനം സൂസന്നെ ആയിരിക്കും അമ്മയുടെ പെറ്റ്. കണ്ടോളൻസ് മേജർ. സാധാരണ ചായ കുടിക്കണമെങ്കിൽ ചായപ്പൊടി വാങ്ങിക്കാ പതിവ്. ഇതിപ്പോ അതിനു പകരം ചായ കടയോടങ്ങ് വാങ്ങിക്കാൻ പോകണം പറഞ്ഞു. മനസ്സിലായില്ല? പോട്ടെ രാജേട്ട, വിവരക്കേട് കേസാ, വിട്ടേക്ക്. ഡോക്ടർക്ക് വിവരമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. അറിഞ്ഞുകൊണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ഗുരുവിന് എന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. മിടുക്കൻ. വാട്ട് ഡു യു മീൻ? ഒരുപാട് ബാരക്കുകൾ കറങ്ങിയടിച്ചു വന്ന പഴഞ്ചരക്കിനെ തന്നെ തലയിൽ വച്ചുകൊടുക്കാൻ ധൈര്യമുണ്ടായെന്ന് പറയായിരുന്നു. Oh, my God.
ഉദയം ചാമരങ്ങൾ വീശി ഭാവുകം ഉദയം ചാമരങ്ങൾ വീശി ഭാവുകം കരിമുകിൽ മാഞ്ഞു പോയി തെളിവേ തേക്കണം ചൊരിയുന്നോരോമൽ ശരത്കാലമായി ശുഭയാമമായി അമ്മൂടിയും കല്യാണത്തോടെ നിർത്തിയത് ചിറ്റപ്പന് വലിയ ഒരു അടിയായിപ്പ്. അതുകൊണ്ട് ഇപ്പൊ പഴയവളെ ഒഴിച്ചിട്ടില്ല. അങ്ങാടി തോറ്റ അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്തിനാ അമ്മാവായി ചിറ്റപ്പന്റെ മേൽ ചാടിക്കേറണേ? എന്റെ കോട്ട കൂനൂര് ചെല്ലുമ്പോ എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഏതായാലും സൂസനെ സമ്മതിച്ചിരിക്കുന്നു. രാജശേരൻ കുട്ടിയെ കൊണ്ട് എല്ലാം നിർത്തിച്ചല്ലോ. അതല്ലേലും നസ്രാണി പെമ്പിള്ളർക്ക്
ഭർത്താക്കന്മാരെ ചൊൽപ്പടിക്ക് നിർത്താൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാ. അയ്യോ, പ്രത്യേക കഴിവുകളൊന്നും ഇല്ലാത്ത പാവങ്ങള്. ഭർത്താക്കന്മാർക്ക് ഇത്തിരി മൂത്രം ഒഴിക്കണമെങ്കിൽ അച്ഛിമാരുടെ സമ്മതം വേണം. അല്ല, ഈ തമാശ കേട്ടിട്ട് ആർക്കും ചിരി വരുന്നില്ലേ? വേണ്ട, ഞാൻ തന്നെ ചിരിച്ചോളാം. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് വർഷം ഒന്നായില്ലേ? വിശേഷം ഒന്നുമില്ലേ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ഒരു ഫാഷനാ. അത് ചെറുപ്പക്കാർക്കല്ലേ, ഇനി നിങ്ങൾ വെച്ച് താമസിപ്പിച്ചാ അവസാനം കിട്ടാണ്ടാവും. പറഞ്ഞേക്കാം. കുട്ടികൾ ഇല്ലാന്ന് വെച്ചിട്ട് അത് വലിയ ദോഷമുള്ള കാര്യമൊന്നുമല്ല. ഇനി ധാരാളം സമയമുണ്ട്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, ഉണ്ണ ഉറങ്ങ, ഉണ്ണ ഉറങ്ങ, ഉണ്ണികളെ സൃഷ്ടിക്കാം. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ലോക സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. ദേ, ഇതിൽ നിന്ന് ഇത്തിരി എടുത്തു ചവച്ചേൻ. ആ ദുഷ്ടിൻ്റെ ഒന്ന് മാറട്ടെ, ഇത്തിരി അമ്മായിക്കും കൊടുക്കുക. ചിറ്റപ്പൻ പഴയ ഫോട്ടോയാ. ധാരാണറിയോ? അറിയില്ല. ചേച്ചി കൊള്ളിച്ചെന്ന് പറഞ്ഞത് ഏതായാലും നന്നായി. അവളെ കണ്ടാൽ അറിയില്ല അവളിനി പ്രസവിക്കില്ലാന്ന്. അതിന് ഗർഭപാത്രം ഉണ്ടായിട്ട് വേണ്ട പ്രസവിക്കാൻ. ഇവറ്റോളൊക്കെ പലതും കഴിഞ്ഞ് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടല്ലേ കെട്ടുന്നത്. ഏതായാലും നമ്മുടെ രാജശേഖരൻ കുട്ടി അവസാനമായി കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് അബദ്ധമായി പോയല്ലോ. നേരാണെന്ന് കേട്ടപ്പോഴേ ഞാൻ നിരീക്ഷിച്ചതാ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന. സാരമില്ല, ഇതൊന്നും കേട്ടതായിട്ട് ഭാവിക്കണ്ട. ഇതുങ്ങളൊക്കെ ഇങ്ങനെയാ. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നാളെ തന്നെ കൂനൂർക്ക് മടങ്ങാം. ഏ, രണ്ടും മര്യാദയ്ക്ക് സംസാരിച്ചോണം. നേരത്തെ ഞാനൊന്നും പറയാതിരുന്നത് പോട്ടേന്ന് കരുതിയ. മൂത്തമ്മായിയുടെ മൂത്തമോ അമേരിക്കയിൽ നിന്നൊരു മദാമയല്ലേ കെട്ടിരിക്കണേ? മദാമയൻ നേഴ്സാണെന്നാണല്ലോ കേട്ടത്. ചെറിയമ്മായിയുടെ വീട്ടിലൊരെണ്ണം ഡൈവോഴ്സായി നിൽപ്പില്ലേ? പറയാനാണെങ്കിൽ ഇനിയും ഉണ്ട് ഒരുപാട് കഥകൾ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ആ സാവിത്രിയും രുക്മിണിയും വന്ന കരച്ചിലായിരുന്നു. നീ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞു. അമ്മ അവരെന്താ പറഞ്ഞോ? അതൊക്കെ ശരിയായിരിക്കും. നീ അന്യജാതിയപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ തന്നെ ഈ കുടുംബത്തിന്റെ മാനം പോയി. എല്ലാവരുടെ മുമ്പിലും ഒന്ന് തോറ്റു, രണ്ടാമതും തോൽപ്പിക്കരുത്. ഇനി സമയം കളയാണ്ട് വല്ല ഡോക്ടർമാരെയോ മറ്റോ കാണിക്ക. കുടുംബം അന്യം നിന്ന് പോണത് മാത്രമാണോ? ഉള്ള സ്വത്ത് മുഴുവൻ കൊത്തിപ്പറിക്കാനാ എല്ലാരും കാത്തു നിൽക്കണമെന്ന് ഓർമ്മ വേണം. ഏതാണ്ട് ഒരു തെരുവുവേശ്യ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പ്രതീതിയാ ഇപ്പോഴും തറവാട്ടിൽ. ഇനി അങ്ങോട്ടേക്കില്ല, അഥവാ പോകുന്നെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിട്ടേ ഉള്ളൂ. ഇക്കാലത്ത് ഇതൊക്കെ ഒരു പ്രോബ്ലമാണ് ഡോക്ടർ രാജലക്ഷ്മി. എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, ദ ബെസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ഇൻ ടൗൺ. ഞാൻ വിളിച്ചു പറയാം, രണ്ടുപേരും കൂടി ഒന്ന് ഞാൻ കാണും. That's all. രണ്ടുപേരും നോർമലാണ്. വളരെ റയർ ആണെങ്കിലും നോർമലായ ദമ്പതിമാരിൽ കുട്ടികളുണ്ടാവാത്ത ഒരവസ്ഥയുണ്ട്. 10-15 വർഷങ്ങൾ കാത്തിരുന്നിട്ട് കുട്ടികളുണ്ടായി എത്രയോ കേസുകളുണ്ട്. പിന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. കുറച്ചുകൂടി നോക്കിയിട്ട് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ ട്രൈ ചെയ്യാം. പിന്നെ റിപ്പീറ്റഡ് ആയി അബോർഷൻസ് നടത്തിയിട്ടുള്ള സ്ത്രീകളിൽ ഇങ്ങനെ ധാരാളം കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹിസ്റ്ററി സോസനിക്കില്ലല്ലോ. എനിവേ, തൽക്കാലം സോസനിക്ക് ഞാനൊരു മരുന്ന് കുറിച്ചു തരാം, അത് കഴിക്കുക. ദെൻ ലെറ്റ് അസ് വെയിറ്റ് ആൻഡ് സീ. എടാ മേറെ, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. എന്റെ മോള് സൂസന്ന കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണായതുകൊണ്ട് അവള് ജോലി ചെയ്തിട്ടുള്ള എല്ലാ ക്യാമ്പുകളിലും ലെഫ്റ്റനന്റ് മുതല് കേരളന്മാർ വരെ ആലോചനയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോ ഈ ആലോചനക്കാരൊന്നും തിരിച്ചു വന്നിട്ടുമില്ല. അതുകൊണ്ട് പറയുന്നതാ. ഒരുപാട് ബാരക്കുകൾ കറങ്ങേരിച്ചു വന്ന പഴഞ്ചരക്കിനെ തന്നെ തലയിൽ വെച്ചു കൊടുക്കാൻ ധൈര്യമുണ്ടായെന്ന് പറയായിരുന്നു. അതിന് ഗർഭപാത്രം ഉണ്ടായിട്ട് വേണ്ട പ്രസവിക്കാൻ. ഇവറ്റോളൊക്കെ പലതും കഴിഞ്ഞ് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടല്ലേ കെട്ടുന്നത്.
നീ അന്യജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ തന്നെ ഈ കുടുംബത്തിന്റെ മാനം പോയി. എല്ലാവരുടെ മുമ്പിലും ഒന്ന് തോറ്റു, രണ്ടാമതും തോൽപ്പിക്കരുത്. ക്രിക്കറ്റഡായി ആഘോഷം നടത്തിയിട്ടുള്ള സ്ത്രീകളിൽ ഇങ്ങനെ ധാരാളം കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹിസ്റ്ററി സൂസനയ്ക്കില്ലല്ലോ. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടാവാനേ വഴിയുള്ളൂ. ഗുഡ് ഈവനിംഗ് മേജർ സാർ. ആ ഗുഡ് ഈവനിംഗ്. എന്തു പറ്റി? ഒരു ചെറിയ മിസ്സിംഗ്. ശരിയായി. സൂസനയ്ക്ക് വിശേഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഏതായാലും സൂസന ഭാഗ്യവതിയാ. സാധാരണ ഞങ്ങൾ നേഴ്സുമാർ ഓഫീസേഴ്സിനെ ആഗ്രഹിക്കും, അതിനായി പലതും കാഴ്ചവെക്കേണ്ടി വരികയും ചെയ്യും. അവസാനം സാധാ വല്ലവരും കെട്ടി സംതൃപ്തിപ്പെടേണ്ടി വരും. പക്ഷെ സൂസനെ പുളിങ്ങമ്മ നോക്കി തന്നെ പിടിക്കുകയും ചെയ്തു, കെട്ടുകയും ചെയ്തു. എന്നാ ഞാൻ പോട്ടെ, ചോദിച്ചായി പറഞ്ഞേക്ക്. രാജേട്ടാ, ഇത് അപ്പന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാ. ആ മേജർ ഡി ക്രൂസ്. ഹലോ, ഞാനും ആലപ്പുഴക്കാരനാ. ഞങ്ങൾ അമ്പാല ക്യാമ്പിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോ വളരെ അടുപ്പമായിരുന്നു. ദിവസവും വൈകുന്നേരം ഫെർണാണ്ടസുമായിട്ടായിരുന്നു കൂടൽ. ഫെർണാണ്ടസിനെ കണ്ടപ്പോൾ അറിഞ്ഞു സൂസനയുടെ വിവാഹം കഴിഞ്ഞു. എന്നാ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. യു ആർ വെൽക്കം, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് യു. ഞാനിപ്പോൾ ജയ്പൂർ ക്യാമ്പിലാ, ഇന്ന് തന്നെ പോകണം. ഞാൻ ഇറങ്ങട്ടെ. സീ യു അഗൈൻ. സീ യു. അപ്പന്റെ വലിയ ഫ്രണ്ടായിരുന്നു. അംബാല ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇയാൾ ക്യാപ്റ്റനാ. എന്നും വീട്ടിൽ വരുമായിരുന്നു അപ്പനെ കാണാൻ. അപ്പന്റെ ഫ്രണ്ടോ? ട്രക്ക് ഡ്രൈവർക്ക് ക്യാപ്റ്റൻ കൂട്ടുകാരനോ? ഒരു കൂപ്പി മദ്യമോ ഇത്തിരി കാശോ സമ്മാനിച്ചാൽ നിന്റെ വീട്ടിൽ പിന്നെ എന്തു ആവാലോ അല്ലേ? ആലപ്പുഴയിൽ താമസിക്കുന്ന കാലം തൊട്ടുള്ള പരിചയമായിരുന്നതുകൊണ്ട് റാങ്കൊന്നും നോക്കിയായിരുന്നില്ല അവരുടെ സ്നേഹബന്ധം. ഓഹോ, അപ്പൊ വളരെ പണ്ടേ ഉള്ള ബന്ധമാ. ബന്ധം പുതുക്കാൻ വന്നതായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സ്നേഹവും ബന്ധവും പറഞ്ഞ് പണ്ട് ജോലി ചെയ്തിട്ടുള്ള ക്യാമ്പുകളിൽ നിന്നും ഇതുപോലെ ഓരോ അവന്മാർ എന്റെ വീട്ടിൽ വന്ന് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. സൂസന്നയ്ക്ക് വിശേഷം ഉണ്ടോന്നേ എല്ലാവർക്കും ചോദിക്കാനുള്ളൂ. സൂസന്നയ്ക്ക് എങ്ങനെ വിശേഷം ഉണ്ടാവാനാ? എന്റെ ചോദ്യം ഇപ്പൊ അതല്ല, ഇതിനു മുമ്പ് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഡൽഹി, ആദംപൂർ, അംബാല, ബാംഗ്ലൂർ എന്ന് വേണ്ട ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട ബാരക്കുകളൊക്കെ ചുറ്റിയടിച്ച് ഇങ്ങോട്ട് കെട്ടിയെടുത്താലേ. ദ ഗ്രേറ്റ് ട്രക്ക് ഡ്രൈവർ ഫെർണാണ്ടസിന്റെ മകൾ സൂസന്ന എന്ന സുന്ദരിയായ നേഴ്സ് ഇപ്പൊ അവളുടെ പഴയ കാമുകന്മാരും അന്വേഷിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. പട്ടാളക്കാരൻ എന്തും പിടിച്ചടക്കുന്നത് വരെ ഒരുത്തരല്ല. പിടിച്ചടക്കിയതിന് ശേഷം മഹത്വമില്ലെന്ന് മനസ്സിലായാൽ പിന്നെല്ലാം തരിശ് ഭൂമി പോലെ തോന്നും. അപ്പോഴും തോൽവി ഭൂമിക്ക് തന്നെ. ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ യുദ്ധക്കളത്തിൽ നിന്ന് ദാഹജലം കണ്ട് ഓടിയെത്തുമ്പോ അത് വെറും മരീചികയായാൽ ആ ഭൂമിയെ ഏത് പട്ടാളക്കാരനെ ശപിച്ചു പോവും? ഈ ശാപം പേടിച്ചു തന്നെയാ ഞാൻ ആദ്യമേ എല്ലാം തുറന്നു പറഞ്ഞതും എതിർത്തതും. പക്ഷെ ധൈര്യം കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു വലിയ വിശാലഹൃദയനായിരിക്കുമെന്ന്. ഇപ്പം മനസ്സിലായി. രാജേട്ടാ, എനിക്കൊന്നേ പറയാനുള്ളൂ, സൂസന്നെ ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ മോശമായിരിക്കാം, ബട്ട് ഷീസ് എ പെർഫെക്റ്റ് വുമൺ, എ റെസ്പെക്റ്റബിൾ വുമൺ. ഈ പെൺവർഗത്തിന്റെ മഹത്വം നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ കണ്ടിട്ടുള്ളതിന്റെ 100% പോലും നീ കണ്ടിട്ടില്ലല്ലോ. അവിടെയാണ് അതിന്റെ കുഴപ്പം. രാജേട്ടന്റെ അബദ്ധ സഞ്ചാരത്തിന്റെ പാസ്റ്റ് ഇപ്പോഴും രാജേട്ടനെ വേട്ടയാടുകയാണ്. വിശുദ്ധിയുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഈ ലോകത്തുണ്ട് രാജേട്ടാ. സോറി, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ഏതായാലും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഒരു കണക്കിന് ആലോചിച്ച അവിടെ മാലാകളിച്ചെന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. Will you please stop it? ഇനി ഇവിടെ നിന്നാൽ ഞാൻ രാജേട്ടനേക്കാൾ ബോറിനാകും. ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. നേഴ്സിനെ പറ്റി പറഞ്ഞപ്പോ ഡോക്ടറോട്ട് നോന്നു വർഗസ്നേഹം. പൗലോ സാർ, ആ നീ പോയിക്കോ, ഞാൻ ഇനിയും ലേറ്റാവും. ആ പാവം പെൺകൊച്ചിന്റെ ജീവിതം കൂടി ഇയാളെ നശിപ്പിക്കും.
എന്തിനാണ് മൂന്നെ? ഏ എന്റെ മുമ്പിൽ ബോണസ് നൈറ്റിംഗേല് കളിക്കല്ലേ? ഇനി നാടകമൊന്നും വേണ്ട, സത്യം പറഞ്ഞു. നീ എത്ര പ്രാവശ്യം അബോസം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നീ ഗർഭിണിയാകാത്തത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തെങ്കിലും ക്ഷമിക്കാമായിരുന്നു. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിവില്ലാത്ത നിന്നെ ഭാര്യയായിട്ട് എനിക്ക് വേണ്ട. എല്ലാം തെറ്റായി പോയിന്ന് ബോധ്യമായി. ഒരിക്കലും ചേരാത്ത ബന്ധമായിരുന്നു ഇത്. തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. ഒരു മധ്യവയസ്കന്റെ ഇൻഫാക്ച്വേഷൻ. ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ഞാൻ എന്നോടും സൂസന്നയോടും കാണിക്കുന്നത് വഞ്ചനയായിരിക്കും. തുറന്നു പറയാം, എനിക്കിനി സൂസനെ സ്നേഹിക്കാൻ കഴിയില്ല. നിന്നെ സ്വന്തമാക്കാൻ എനിക്കൊരു വലിയ തുക കൊടുക്കേണ്ടി വന്നു. പലതും സഹിക്കേണ്ടിയും വന്നു. സാരമില്ല, ഇനി നിന്നെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ ഞാൻ എന്ത് നഷ്ടപരിഹാരമാണ് തരേണ്ടത്? മാസം തോറും നിന്റെ അപ്പന് ഞാൻ കൊടുക്കാറുള്ള ഒരു പിഴയുണ്ടല്ലോ, അതുൾപ്പെടെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. രാജേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ച അന്ന് മുതൽ രാജേട്ടൻ എനിക്ക് കാണപ്പെട്ട ദൈവമായിരുന്നു. അതിൽ കൂടുതൽ എങ്ങനെയാ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ അപ്പനും സഹോദരങ്ങൾക്കും ചെയ്യാവുന്നതെല്ലാം രാജേട്ടൻ ചെയ്തു കഴിഞ്ഞു. തിരിച്ചു തരാൻ നന്ദി മാത്രമേ എന്റെ കയ്യിലുള്ളൂ. നഷ്ടപരിഹാരം തന്ന് ഒഴിവാക്കാവുന്ന ഒരു ബന്ധമല്ല ഭാര്യഭർത്തൃബന്ധം. എനിക്കിനി രാജേട്ടന്റെ ഒരു ചില്ലി കാശ് പോലും വേണ്ട. ഒരിക്കലും രാജേട്ടന് ഞാനൊരു ഭാരമാവില്ല. സാർ, നാട്ടിലെ ചിറ്റപ്പന്റെ ഫോൺ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വളരെ സീരിയസ് ആണെന്ന് അറിയിച്ചു. രണ്ടുപേരോടും കൂടി ഉടനെ പുറപ്പെടാനും പറഞ്ഞു. കമാൻഡിംഗ് ഓഫീസറോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ലീവ് ആപ്ലിക്കേഷൻ തന്നെ ഏൽപ്പിക്കണം. ജീ സർ. നീ സൂസനെയും കൊണ്ട് വരേണ്ടതായിരുന്നു. ബോധം വരുമ്പോഴൊക്കെ രാജം വന്നില്ലേ, ആ കുട്ടി വന്നില്ലേ, ഇതാ ചോദ്യം. ആ കൊണ്ടുവരാം. രാജ, അമ്മ വിളിക്കുന്നു. എന്റെ മുത്തശ്ശിയുടെ കാലം തൊട്ടുള്ള ആഭരണങ്ങളുണ്ട് അതിൽ. ഇനി അവളാ അതിന്റെ അവകാശി. ആദ്യമൊക്കെ എനിക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ മനസ്സിൽ മുഴുവനും അവളാ. എനക്കറിയാമോ, എല്ലാ മാസവും ഒരു കത്തെങ്കിലും അവൾ എനിക്ക് എഴുതുമായിരുന്നു. നീ ഒരിക്കലും ആ കുട്ടിയെ വേദനിപ്പിക്കരുത്. ഐശ്വര്യമുള്ളവളാ, അവൾക്ക് നല്ലതേ വരൂ. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൾക്കുണ്ട്. ഹലോ,
എന്താ സന്നി ആ വിളിക്കാം. പൂനൂരിന്ന് ഫോൺ. സന്നിയാ. ഹലോ. ഞാൻ സന്നിയാ. ഒരു കാര്യം അറിയിക്കാൻ വിളിച്ചതാ. പേടിക്കാനൊന്നുമില്ല. എന്താ കാര്യം പറയൂ. ഇന്നലെ രാത്രി രാജേട്ടൻ പൊയ്ക്കഴിഞ്ഞ് സൂസന് കുറെ സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റമക്ക് വാഷ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ ഉടനെ തിരിക്കണോ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് വളരെ കൂടുതലാ. എന്നാ പിന്നെ ഉടനെ ഇങ്ങോട്ട് വരണ്ട. ഐ ടേക്ക് കെയർ ഓഫ് ഓക്കേ. താങ്ക് യു വെരി മച്ച് സണ്ണി. നീ അവിടെ ഉണ്ടെന്നുള്ളത് അവരെ ആശ്വാസം. ഓക്കെ. സന്നിയെ വിളിച്ചു പറയണം. ശവദാഹം രാത്രി തന്നെ നടത്താം. സൂസന്നെ വരാതെ? സൂസന്നയ്ക്ക് വരാൻ പറ്റില്ല. സുഖമില്ലാതെ കിടപ്പില്ല. നാളെ തന്നെ സൂസന്നയും കൂട്ടി ഞാൻ തിരിച്ചു വരാം. ലീവ് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്യണം. ബെഡ്റൂമിലുണ്ട്. സാബ് അന്ന് പോയതും ബെഡ്റൂമിൽ കയറി വാളടിച്ചു. ഡിന്നർ തയ്യാറാക്കി ഞാൻ വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. അപ്പോഴേക്കും ഭാഗ്യത്തിന് സണ്ടി സാബ് വന്നു. പലതവണ മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതായപ്പോ സംശയം തോന്നി വാതിൽ ചവിട്ടി തുറന്നു. അപ്പോഴേക്ക് അബോധാവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ സണ്ടി സാബ് ആശുപത്രി കൊണ്ടുപോകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. താന്റെ സോറ ആ ഗ്ലാസ് എടുക്ക. അതെന്നോട് ദേഷ്യപ്പെടരുത്. ഇനിയെങ്കിലും മേംസാബിനെ വേദനിപ്പിക്കരുത്. അത്രയ്ക്കും പാവമാണ് സാർ. പൗലോസ് പൊയ്ക്കോളൂ, രാവിലെ വന്നാൽ മതി. പൊയ്ക്കോളൂ. ജീ സാർ. ആഗ്രഹം സൂസനെ കാണണം എന്നുള്ളതായിരുന്നു. ആ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരാഗ്രഹമെങ്കിലും എനിക്ക് പാലിക്കണം. സൂസനെ വേദനിപ്പിക്കാതെയുള്ള ഒരു ജീവിതം. സൂസന്നെ ഗർഭിണിയാവില്ല എന്നറിഞ്ഞപ്പോ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ ഞാൻ വീണുപോയി. കുട്ടികളുണ്ടാവില്ലേ, വേണ്ട, വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം, അത്രയല്ലേ ഉള്ളൂ. അമ്മയുടെ അനുഗ്രഹം മുഴുവനും ഉണ്ട് നിനക്ക്. നമുക്കത് അത് മാത്രം മതി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എല്ലാം മറക്കണം. എല്ലാറ്റിനും എന്നോട് പൊറുക്കണം. സൂസന്നെ ഇല്ലാതെ ഇന്ന് എനിക്കൊരു ജീവിതമില്ല. സൂസന, സൂസ കണ്ണുടക്കേ, കണ്ണു നിന്നു. വാ വാ വാ, കം ഓൺ. രാജേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. രാജേട്ടാ, അത് ഒന്നും പറയണ്ട. എന്റെ എല്ലാ തെറ്റുകളും സൂസനെ ക്ഷമിച്ചു കഴിഞ്ഞു.
ഇനിയും ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പോവുക. അമ്മയുടെ കണ്ണ് അടയുന്നതിന് മുമ്പ് അമ്മ തന്നെ എന്റെ കണ്ണ് തുറപ്പിച്ചു. അവസാനത്തെ ആഗ്രഹം സൂസനെ ഒന്ന് കാണണം എന്നുള്ളതായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. സൂസനെ എനിക്ക് തിരിച്ചു തന്നതിന് ദൈവത്തോടും നിന്നോടും എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ എവറിത്തിങ്. കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് വിട്ടു നിൽക്കുക. ഏതായാലും അമ്മയുടെ ചടങ്ങ് കഴിയുന്നവരെ എനിക്ക് ഇവിടെ നിന്നേ നോക്കൂ. നാളെ തന്നെ ഞങ്ങൾ പോകും. Come on, you will have a drink. No, thank you. You carry on. I'll see you tomorrow. അവ ബാത്തറല്ലേ ആ ആ ആ ആ ആ ആ ചിറ്റപ്പൻ ഇനി ഊരുചുറ്റിലൊക്കെ ഒന്ന് നിർത്തണം. നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ നിൽക്കുക. ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ഈ കുട്ടിയിൽ കെട്ടിട്ട് മാതിരി നിൽക്കാൻ ചിറ്റപ്പന് പറ്റില്ലെന്ന് നിനക്കറിയാലോ. ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? മനസ്സൊന്ന് സ്വസ്ഥമായതിനു ശേഷമേ ഞങ്ങൾ കൂനൂരെത്തു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ധൈര്യമായിട്ട് പോയിക്കോ. കേറു. ഇന്നലെ വൈകിട്ട് എത്തി, വന്ന പാടെ യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഹോപ്പ് എവരിതിങ് ഈസ് ഫൈൻ. യെസ്, എവരിതിങ് ഈസ് ഫൈൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? എനിക്കൊരു പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ഹൈദരാബാദിലേക്ക്. ഈ വരുന്ന മൺഡേ അവിടെ റിപ്പോർട്ട് ചെയ്യണം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് അറിഞ്ഞത് ഗുഡ് ന്യൂസ് ആണെങ്കിലും നീ ഇവിടം വിട്ടുപോകുന്നു എന്നറിയുന്നത് ബാഡ് ന്യൂസ്. ഇന്ന് തേഴ്സ്ഡേ, നിന്റെ സെൻഡ് ഓഫ് പാർട്ടി സാറ്റർഡേ. എന്റെ വല ഓഫീസ് ബിസിനസ്സിൽ. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഹലോ ഡിയർ ഫ്രണ്ട്, I take this opportunity to break one more good news to you. My wife is pregnant. Give her a big clap. Enna theriyam ini nammal maatre ullu povan. Ah, okay theriyam rajeta. Naan naala velappinulla train ne povu. Hyderabadil report cheyittu venam veedu vare enna povan. നീ എന്നെ വിട്ട് പോവാ. അല്ലടാ, സാരമില്ല. നീ ഓരോ പടിയും ചവിട്ടിക്കയറുന്നത് കാണുന്നതിൽ ഈ ചേട്ടന് സന്തോഷമേ ഉള്ളൂ. മോർ ദി ബെസ്റ്റ്. രാജേട്ടാ, മൂന്ന് 204 ലേക്ക് കയറി. ഒരു കുട്ടിയെ കണ്ടങ്ങ് കയറിയതാണോ?
ഞാൻ നോക്കട്ടെ. സ്മിത, സ്മിത, കം ഓൺ. ഒരു സർപ്രൈസ് സന്നിയ. നിങ്ങളുടെ ഞങ്ങൾ ഇപ്പൊ ചെക്ക് ഇൻ ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് ഫോർ എ ഹോളിഡേ. ഞങ്ങളൊരു ഹോളിഡേക്ക് വന്നതാ. ഞാനിപ്പോ ഇവിടെ പാങ്ങോടി ക്യാമ്പില്. ഇത് ഡെയ്സി. ഡെയ്സി ഞാൻ എപ്പോഴും പറയാറില്ലേ രാജേട്ടൻ. ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വന്നിരുന്നു. പിന്നെ നിങ്ങളെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. കല്യാണം കഴിഞ്ഞത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി. പിന്നെ അവിടെ സെറ്റിൽ ചെയ്തു. ഡെയ്സിയുടെ പാരന്റ്സും ബാംഗ്ലൂരില. ആ അതാ നാട്ടിൽ തിരക്കിയപ്പോ വീട് വിട്ടു പോയിരിക്കാണെന്ന് ചിറ്റപ്പൻ പറഞ്ഞത്. പിന്നൊന്നും പറഞ്ഞതുമില്ല. എന്താ മോളുടെ പേര്? നൈസ് നെയിം. സുസൻ, എ ബിഗ് സർപ്രൈസ്. ഇത് ആരൊക്കെയാണ് നോക്ക്. ഇത് ഡെയ്സി. ഹലോ ഹലോ. ആദ്യമായിട്ട് കാണുകയല്ലേ. ഏതായാലും ഈ പ്ലസന്റ് സർപ്രൈസ് നമുക്കൊന്ന് ആഘോഷിച്ചോളെ. നമ്മുടെ ചിറ്റപ്പനില്ലേ, ചിറ്റപ്പൻ താ ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് കൂടാ. പിന്നെന്താ? ഓക്കെ. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണച്ചാക്കിന്റെ മകളെ തന്നെയാണ് ഞാൻ കിട്ടിയത്. അതുകൊണ്ട് 3 കൊല്ലം കൊണ്ട് എന്റെ 3 പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ടു. ബാംഗ്ലൂരിൽ ഒരു വീടും വാങ്ങി. അമ്മ ഇപ്പൊ എന്റെ കൂടെ. ആൻഡ് ഐ എം ലക്കി. കാശിന്റെ ഔദാര്യങ്ങളുടെ ഒന്നും ഒരു അഹങ്കാരവുമില്ല ഡെയ്സിക്ക്. എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു പാവം പെൺകുട്ടി. രാജേട്ടനും ഹാപ്പി അല്ലേ? ഓ എക്സ്ട്രീംലി ഹാപ്പി. അന്നത്തെ ആ കാർമേഹം നീങ്ങിയതിന് ശേഷം പിന്നെ ഇതുവരെ മാനം കറുത്തിട്ടേയില്ല. ഗുഡ് ഈവനിങ് സണ്ണി. ഗുഡ് ഈവനിങ്. അല്ല ഇതാര്? ചിറ്റപ്പന. എല്ലാവർക്കും ഇങ്ങോട്ടിരിക്കാം. അല്ല നീ ഇപ്പൊ എവിടെയാ? ബാംഗ്ലൂരില്. ബാംഗ്ലൂര് നല്ല സ്ഥലം, നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്, 4-5 എണ്ണം വീശിട്ട് സുഖമായിട്ടാണ് കിടന്നുറങ്ങാം. യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു. ആ ദാ ചിറ്റപ്പനുള്ളത് വന്നു കഴിഞ്ഞു. ആ ചിറ്റപ്പൻ തന്നെ അങ്ങോട്ട് പൊട്ടിച്ചേ. ഈ കുടുംബമേള ഞാൻ സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നു. ഓളക്കാട്ടിൽ താളം തുള്ളുന്നേ, തോണിപ്പാട്ടിൽ തീരം മുങ്ങുന്നേ, അലകൾ ചിതറി അണിമുത്തു മാല, നുറകൾ വിതറി കടലോരത്തെ, മുങ്ങാൻ കുഴിമോറും കുളിരൽ അഴകിലൊഴുകിടുമി കൂപ്പാലിക മിന്നി 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 മിന്നി.
அந்திவாரம் பூத்து நிற்கும் குங்குமப்பூ வாரிச்சூடி அந்தரங்கம் தாளமேந்தி செங்கதிர் சூடி கரளுகளிலூரி லயன தாளம் கண்ணுகளில் இன்னி ஸ்நேகராகம் இதழ் விரியும் இனியும் சிற்பம் எழுதும் ஒரு சுந்தர சித்திரம் ஓலக்காட்டில் தாளம் துள்ளும் அலகள் சிதறி அடிமுத்து மாலை கடலாம் பொடி மோடும் குளிரம அழகினுள் இருமி பூத்தாலே மின்னி 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 பக்கத்துக்கு தாடி பாடி தீரம் கேடி கட்டமரம் பச்சமரம் வெட்டி வெட்டி தோணியாக்கி துழந்து நீங்கியோ திறமுறிஞ்சோ ഇനി എപ്പോ തിരുവനന്തപുരത്ത് വന്നാലും നേരെ ഇങ്ങോട്ട് വരിക. ചുറ്റിക്കറങ്ങാനൊക്കെ ഇവിടുന്ന് പോവാം. ഇതിപ്പോ രാജേട്ടന് ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാ രാജേട്ടനും സൂസനെയും മോളും ബാംഗ്ലൂർക്ക് വരണം. ഞങ്ങളുടെയും കുറച്ച് ദിവസം താമസിക്കണം. ഷുവർ. ഇവരാരും വന്നില്ലെങ്കിലും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ ചിറ്റപ്പൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും. നിങ്ങളുടെ കാര്യത്തിലും എനിക്കൊരു ശ്രദ്ധ ഉണ്ടാവും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റെ വേണ്ടപ്പെട്ടവരൊക്കെ കാണണം. അതെന്റെ ഒരു വീക്ക്നെസ്സാ. പിന്നെന്താ കോട്ട ഉണ്ടാവണം. എന്ത് കോട്ട? എമർജൻസി കോട്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വരുമ്പോ റമ്മ വേണമെന്നുള്ളട്ടാ. From Bangalore camp. Okay, connect me. Yes, Nambi are here. Eppo? Evada vacha? Ennittu? My God. എന്താ വല്ലാതിരിക്കുന്നേ? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ? എന്ത് പറ്റി? നമ്മുടെ സണ്ണി. സണ്ണി? ബാംഗ്ലൂരിൽ വെച്ച് സണ്ണി ഓടിച്ചിരുന്ന കാറിൽ ഒരു ട്രക്ക് വന്നിടിച്ചു. എന്നിട്ട്? സണ്ണി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ ഡെയ്സിയും കുഞ്ഞും മരിച്ചു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത്? ഫേറ്റ്. അല്ലാതെ എന്ത് പറയാം. സുസന, അടുത്ത ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് പോണം. ഞാൻ വരുന്നില്ല രാജേട്ട, എനിക്കിതൊന്നും കാണാനുള്ള ധൈര്യമില്ല. ശരി, എങ്കിൽ ഞാൻ പോയിട്ട് വരാം. പക്ഷെ അവനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? സണ്ണി, അടക്കം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. അതൊക്കെ വരൂ. Thank you.
ഇവിടെ വിട്ട് കാറിൽ വന്നിടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. ഓർമ്മ നേടപ്പോ ഹോസ്പിറ്റലില്ല. പിന്നാണ് അറിഞ്ഞത് ഞാൻ മാത്രം ഡോർ തുറന്ന് തെറിച്ച് എന്റെ മോൾ എന്റെ മടിയിലിരുന്നിട്ട് ഡെയ്സിയുടെ മടിയിലോട്ട് പോയതേ ഉള്ളൂ. എന്റെ ഡെയ്സി മോള് പോയി. എന്തിനാ ദൈവം എന്നെ മാത്രം വിട്ടു കളഞ്ഞത്? എന്റെ ഡെയ്സിയും മോളും ഇവിടൊക്കെയുണ്ട്, എന്നെ വിട്ടു പോയിട്ടില്ല. തിരിച്ചു പോരും മുമ്പ് യാത്ര ചോദിച്ചപ്പോ സന്നിയും അമ്മയും പെങ്ങന്മാരും കൂടെ കൂട്ടടക്കം ഒരു കരച്ചിലി അറിഞ്ഞു. ഓ, സഹിക്കാൻ കഴിഞ്ഞില്ല. മോളെ ചിറ്റപ്പനെ മറന്നോ. ഏ, ഇപ്പൊ വണ്ടി വരും. ഏ, ജീപ്പിന്റെ ഒച്ച കേട്ടാ. അതെ, വന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. നാട്ടിലുണ്ടെങ്കിൽ വിശേഷം? നാട്ടില് വിശേഷമൊന്നുമില്ല, പക്ഷേ വിശേഷമുണ്ട് ബാംഗ്ലൂരില്. ഞാൻ വെറുതെ ബാംഗ്ലൂർ വരെ ഒന്ന് പോയിരുന്നു. അവിടെ നിന്ന് നേരിട്ടിട്ടുള്ള വരവാ. എന്താ വിശേഷിച്ച്? സന്നിയെ കാണാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു, കാണാൻ കഴിഞ്ഞില്ല. മിലിറ്ററി ജയില. എന്താ മിലിറ്ററി ജയില്? അതെ, ഡെയ്സിയുടെയും കുഞ്ഞിന്റെയും മരണശേഷം അമിതമായ മദ്യപാനം തുടങ്ങി. മദ്യപിച്ച് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മാറി കുത്തിവെച്ചെന്നോ അടിയുണ്ടാക്കിയെന്നൊക്കെയാ കേൾവി. ഏതായാലും കോർട്ട് മാർഷൽ ചെയ്ത് ഒരു വർഷത്തെ തടവിന് ശിക്ഷിച്ചു, ജോലിയും പോയി. അവനതെന്തു പറ്റി? ഡെയ്സിയുടെയും കുഞ്ഞിന്റെയും മരണം സണ്ണിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഏതു നേരവും മദ്യപിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് കരച്ചിലായിരുന്നു എന്നാ അമ്മച്ചി പറഞ്ഞത്. അവസാനം മാനസികാശുപത്രി തൊട്ട് ജയിൽ വരെ എത്തിയ കാര്യങ്ങൾ. നീ ഒന്ന് അവിടം വരെ പോയി. എങ്ങനെയാ ഈ അവസ്ഥയിൽ അവനെ ഞാൻ ജയിലിൽ പോയി കാണുന്നത്? സാബിനെ കാണണമെന്ന് പറഞ്ഞ ഒരാൾ ഗേറ്റിൽ വന്ന് ഭയങ്കര ബഹളം. നന്നായി മദ്യപിച്ചിട്ടുണ്ട്, ക്യാപ്റ്റനായിരുന്നു എന്നാ പറയുന്നത്. ക്യാപ്റ്റനോ? സിറ്റുവേഷൻ വയലന്റ് ആയി സാബ്. ഞാൻ വരുന്നു. എല്ലാം പോയി. ആകെ കാണാനും വരാനും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ. ഐ എം അലോൺ, ഓൾ അലോൺ. മോളിങ്ങി വാ. അങ്കിള് ആനയുടെയും തയ്യക്കാരന്റെയും കഥ പറഞ്ഞു തരാം. അതായിരുന്നു എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന കഥ. ചെല്ലു മോളെ, സന്നിയങ്ങളല്ലേ, ചെല്ലെ. തന്നെ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആവും. വരൂ, കം ഓൺ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണം, ഒരു പുതിയ ജീവിതം. ഇനി
ഇതൊരു പുതിയ ജീവിതം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി സമയം ഒരുപാടായി കഴിക്കാൻ എടുത്തു വെച്ചെല്ലാം തണുത്തു ഇനിയെങ്കിലും കഴിക്കാമായിരുന്നു ആഹാരമൊക്കെ കഴിക്കാം സൂസന്ന ഇരിക്കെ വേണ്ട എഴുന്നേക്കു കഴിക്കാം സൂസന്ന ഇരിക്കണം എനിക്ക് ഈ ലോകത്ത് മനസ്സ് തുറക്കാൻ നിങ്ങൾ രണ്ടു പേരല്ല വേറെ ആരാ ഉള്ളേ ഏ കേട്ടോ സൂസന്ന രാജേട്ടൻ പറയുന്നു ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്ന് എന്റെ ഡെയ്സിയുടെ മോളുടെ സ്ഥാനത്ത് സ്വന്തം എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട് എന്റെ എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട് ഐ ആം ലോസ്റ്റ് ആരുമില്ല ഇനി ആരുമില്ല എന്താ സൂസന ഏയ് ഒന്നും പേടിക്കാനില്ല അവൻ ഇങ്ങനെയൊക്കെ ആയിത്തീരാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണ്ടേ ഞാൻ ഉടനെ വരാം ഓക്കെ ഉച്ചയായപ്പോഴേക്കും ബോധം കിട്ടു കാണും ബ്രെഡ് കോഫിയോടൊപ്പം തുടങ്ങിയതല്ലേ തുടരെ തുടരെ വന്ന് ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു രാവിലെ മറ്റു ആഹാരമൊന്നും കഴിച്ചില്ല എന്തായാലും രാജേട്ടൻ സന്നി ഇവിടുന്ന് മാറ്റണം ക്ലബിലെങ്ങനെ താമസിക്കട്ടെ എനിക്കിത് താങ്ങാനാവില്ല മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിതൊക്കെ വെച്ച് പുറപ്പിക്കുമായിരുന്നു നീ കരുതുന്നുണ്ടോ തന്നെയായി പോയില്ലേ ഇന്നോ ഇന്നലെ തുടങ്ങിയ ബന്ധമാണോ കടപ്പാടുകളുടെ കണക്കെടുത്താൽ നമുക്കും ഇല്ലേ ചിലതൊക്കെ ഭാര്യയും കുഞ്ഞും മരിച്ച ആകെ തകർന്ന അവന് നമ്മളെയും നമ്മുടെ മകളെയും കാണുന്നതായിരിക്കും ആകെയുള്ളൊരാശ്വാസം ഏതായാലും ഞാനിന്ന് കാര്യമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട് അവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ രണ്ടു ദിവസം എന്നെ സഹിച്ച സൂസന്നയോട് നന്ദി ഇന്നലെ രാത്രി വേണ്ടാത്തതെന്തൊക്കെയോ രാജേട്ടനോടും പറഞ്ഞു ഐ എം റിയലി സോറി നാലഞ്ചു ദിവസം ഞാൻ കോവളത്തോ പൊന്മുടിയിലൊക്കെ ഉണ്ടാവും ഐ വോണ്ട് സം മോർ ടൈം ടു ഗെറ്റ് സെറ്റിൽഡ് ആവശ്യമുള്ള അത്രത്തോളം സമയമെടുത്തോളൂ പക്ഷേ എല്ലാം സെറ്റിൽഡ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങണം അതോടെ എല്ലാം ശരിയാവും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഫോർ എവറിഥിങ് റാം സാബ്കോ ബസ് സ്റ്റാൻഡ് തക് ചോട്ട് ചെയ്യാനാ ജീ സോ വരട്ടെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് കുറെ ചുറ്റിയടിച്ച് കഴിയുമ്പോ ഒക്കെ ശരിയാവും ദി കമാൻഡർ ഈസ് വിസിറ്റിംഗ് അവർ സ്റ്റേഷൻ ഓൺ 26th സ്പീഡ് ബ്രേക്കേഴ്സ് ഹാവ് ടു ബി പെയിന്റഡ് ബ്രോഷേഴ്സ് ഹാവ് ടു ബി മെയ്ഡ് ആൻഡ് ദി ജനറൽ ക്ലീനിനെസ് ഓഫ് അവർ ഏരിയ ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ് യെസ് സർ ആൻഡ് റിപ്പോർട്ട് ദ പ്രോഗ്രസ് ബിഫോർ 20th യെസ് സർ ഓക്കെ യു മേ ഗോ താങ്ക് യു സർ സാറിന് അത്യാവശ്യമായി പൊന്മുടി പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് സാറിന്റെ ഒരു ഫ്രണ്ട് വൺ മിസ്റ്റർ സണ്ണി പൊന്മുടി വെച്ച് കൊല്ലപ്പെട്ടുവെന്നാണ് മെസ്സേജ് കൊലയാളി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയാണ് കൊല്ലപ്പെട്ടയാളും സാബും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയതെന്നാണ് അവർ പറഞ്ഞത് സാബ് ഉടൻ തന്നെ പൊന്മുടിയിലെ എൻപോയിന്റിൽ എത്തണമെന്നും പറഞ്ഞു അറിയാം
ഒന്ന് വരണം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. സാർ ഒരു ആർമി മാൻ ആയതുകൊണ്ട് എന്തും നേരിടാനും സഹിക്കാനുമുള്ള ആത്മധൈര്യം ഉണ്ടാവുമെന്നറിയാം. പറഞ്ഞോളൂ. സാറിന്റെ സുഹൃത്തിനെ കൊല ചെയ്തത് സാറിന്റെ ഭാര്യയാണ് സൂസന്ന. നോ, ഇംപോസിബിൾ. അല്ല സാർ, അവര് തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കൊലക്കുറ്റം ഏൽക്കുകയായിരുന്നു. അവരിപ്പോ സ്റ്റേഷൻ ലോക്കപ്പിലുണ്ട്. സാർ ഒന്ന് കാണും. എന്തിനാ സൂസന്ന ഇത് ചെയ്തത്? കുന്നുകളയാൻ മാത്രം എന്ത് തെറ്റാവൻ നിന്നോട് ചെയ്തത്? പ്രതിക്ക് എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാം. ചെയ്ത ക്രൂരമായ കുറ്റത്തിന് തരാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ബഹുമാനപ്പെട്ട കോടതി തരണമെന്ന് മാത്രമേ എനിക്ക് കോടതിയോട് അപേക്ഷിക്കാനുള്ളൂ. സണ്ണി എന്ന ചെറുപ്പക്കാരനെ വൈരാഗ്യബുദ്ധിയോടെ കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയെന്ന കുറ്റം പ്രതി തന്നെ കുറ്റസമ്മതം നടത്തുകയും കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയുമായാൽ ഐ പി സി 302 വകുപ്പ് അനുസരിച്ച് പ്രതിയെ ജീവപര്യം തമിച്ചിരിക്കുന്നു. കഴിഞ്ഞു. ഇനിയെങ്കിലും എന്നോട് പറഞ്ഞൂടെ സൂസന്ന, എന്തിനാണിത് ചെയ്തത്? എന്നോട് അത് മാത്രം ചോദിക്കരുത്, ഞാൻ പറയില്ല. മോള് വളരുമ്പോൾ അമ്മയെ ചോദിച്ചാൽ ഇങ്ങനൊരു അമ്മ ജീവിച്ചിരിപ്പുള്ളതായി പറയരുത്. ഞാൻ പൂജിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ എന്നും രാജേട്ടിനും ഉണ്ടാവും. ഇനി ഒരിക്കലും എന്നെ ഒന്ന് കാണാൻ പോലും രാജേട്ടൻ ശ്രമിക്കരുത്. രാജേട്ടൻ എന്നെ മറക്കണം, എന്നെ നിൽക്കുമായി മറക്കണം. മറക്കണം, 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 മറക്കണം. സാർ ഹോസ്പിറ്റലെത്തി. ഒരു മരണക്കിടക്കയെന്ന് തന്നെ പറയാം. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. ആദ്യമൊക്കെ മിസ്റ്റർ നമ്പ്യാരെ ഒരിക്കലും അറിയിക്കരുതെന്ന് കർശനമായി പറഞ്ഞിരുന്നെങ്കിലും അവസാനമായപ്പോ എന്നോട് തന്നെ പറഞ്ഞു മിസ്റ്റർ നമ്പ്യാരെയും മോളെയും കാണണമെന്ന്. എനിക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് പറയാണ്, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ മുഴുവൻ ചോദിക്കണം. സൂസന്നയ്ക്കും പലതും പറയാൻ കാണും. ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു സമാധാനവും യാത്രയാവുന്നവർക്ക് അതൊരാശ്വാസമായിരിക്കും. സൂസന, സൂസന, സൂസന.
ആരൊക്കെ വന്നിരിക്കുന്നു നോക്കൂ. രാജേട്ടനെയും മോളെയും പിരിഞ്ഞുള്ള ജയിലിലെ ഏകാന്തതയിൽ ഏഴെട്ട് വർഷങ്ങൾ കരഞ്ഞു തീർത്ത പക്വതയിൽ നിന്നോ അറിവിൽ നിന്നോ ആവാം ഒരിക്കലും രാജേട്ടൻ അറിയരുതെന്ന് ഞാൻ കരുതിയ കുറെ സത്യങ്ങൾ എഴുതി വയ്ക്കാൻ എനിക്ക് ധൈര്യമുണ്ടായത്. സത്യത്തിൽ എന്റെ ജീവിതത്തിൽ രാജേട്ടനിൽ നിന്ന് ഒളിച്ചു വെച്ചിരുന്ന ആർക്കും അറിവില്ലാത്ത ഒരു അധ്യായം എനിക്കുണ്ടായിരുന്നു. സ്നേഹമെന്ന പദത്തിന്റെ എല്ലാ വിശുദ്ധിയോടും കൂടി ഞാനും സണ്ണിയുമായുള്ള ഒരു അധ്യായം. ഒരു പ്രാരാബ്ധം മറ്റൊരു പ്രാരാബ്ധത്തെ സ്നേഹിക്കുന്നു അല്ലേ? സത്യത്തിൽ ഇന്നലെ സൂസന്നയുടെ വീട് കണ്ടപ്പോ എനിക്ക് എന്റെ വീടാണ് ഓർമ്മ വന്നത്. എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് കഴിയുന്ന പ്രായം ചെന്ന അമ്മയും എന്നിലൂടെ മാത്രം ഭാവി സ്വപ്നം കണ്ടു കഴിയുന്ന മൂന്ന് പെങ്ങന്മാരും ഒരു ജൂനിയർ ഡോക്ടറുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം ആ വീട് പുലരാൻ. നമ്മുടെ ആഗ്രഹം നടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. സാരമില്ല, മറക്കാനും പൊറുക്കാനും കഴിയാത്ത ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല. പരസ്പരം സ്നേഹിച്ചു പോയി, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു പോയി, അത്രയല്ലേ ഉള്ളൂ.
എന്റെ മനസ്സിൽ എന്നും സണ്ണിയെ കുറിച്ച് നല്ല ഓർമ്മകളെ ഉണ്ടാവും. പൈങ്കളി കഥകളിൽ വായിച്ച മടുത്ത് കുടുംബ പ്രാരാബ്ധം പറഞ്ഞൊഴിഞ്ഞു മാറുന്ന നട്ടല്ലില്ലാത്ത ഒരു പ്രണയക്കോലമാണ് ഞാനെന്ന് എനിക്കറിയാം. ഒരുപാടൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് പിന്നെ ഇതുപോലെ ഒറ്റയ്ക്ക് ഒരിക്കലും ഞങ്ങൾ കണ്ടിരുന്നില്ല. അഥവാ വല്ലപ്പോഴും ഹോസ്പിറ്റലിലെ ഇടനാഴികളിലോ വഴിയിലോ ഒക്കെ അവിചാരിതമായി കണ്ടുമുട്ടിയാൽ ഒരു നോട്ടം, ഒരു മന്ദഹാസം അത്രമാത്രം. ആ ഇടയ്ക്കാണ് റോഡിൽ വെച്ച് ആകസ്മികമായി രാജേട്ടൻ എന്നെ കണ്ടുമുട്ടുന്നത്. രാജേട്ടൻ എന്നോട് വഴിയിൽ വെച്ച് ഒന്ന് രണ്ട് തവണ സംസാരിക്കാൻ ശ്രമിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ രാജേട്ടന്റെ എല്ലാ സ്വഭാവങ്ങളും അറിയാമായിരുന്ന സണ്ണി എന്നെക്കുറിച്ച് വല്ലാതെ ഭയന്നിരുന്നു. മേജർ ആശയർ നമ്പ്യാർ എനിക്കൊരു സുഹൃത്ത് എന്നതിലുപരി സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ്. പക്ഷേ സൂക്ഷിക്കണം, എന്തെങ്കിലും ചോദിച്ചാൽ ഉടക്കാനൊന്നും പോണ്ട, വല്ലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയേക്കണം, അല്ലെങ്കിൽ അയാൾ വീണ്ടും ശല്യം ചെയ്യും. അതാ സ്വഭാവം. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. പക്ഷേ പിന്നീട് രാജേട്ടൻ സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ സണ്ണി തന്നെയാണ് രാജേട്ടനെ വിവാഹം കഴിക്കാൻ എന്നെ വളരെയധികം നിർബന്ധിച്ചതും. എനിക്കിപ്പോ പഴയ കാമുകയുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുന്ന ഒരു കാമുകന്റെ അവസ്ഥ മാത്രമല്ല, ഒരു മൂത്ത ആങ്ങളയുടെയോ ഒരു അച്ഛന്റെയോ ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും പോലെയാ. സൂസന്നയ്ക്ക് ഒരു നല്ല ജീവിതം, അത് മാത്രം കണ്ടാൽ മതി എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറിച്ച് പറയുന്നത്. ഈ കല്യാണത്തിന് സൂസന്നെ സമ്മതിക്കണം. രാജേട്ടന്റെ പാസ്റ്റ് അടുക്ക ചാലുകൾ നിറഞ്ഞതായിരിക്കാം, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് രാജേട്ടൻ സൂസനെ ഇഷ്ടപ്പെടുന്നത്. സൂസന്നെ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ സൂസന്നെ മാത്രമല്ല, സൂസന്നയുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. ഞാനാ പറയുന്നത് ഇതിന് സമ്മതിക്കണം. ഈ മൗനം സമ്മതമായി ഞാൻ കണക്കാക്കിക്കോട്ടെ. നീ ഒന്ന് രക്ഷപ്പെട്ട് കാണാനുള്ള കൊതികൊണ്ടാ മോളെ. രാജേട്ടനോട് ഞാൻ സൂസനെ സമ്മതിച്ചൊന്ന് പറയാൻ പോവുക. അങ്ങനെ സണ്ണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചതെങ്കിലും ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ രാജേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യകാലങ്ങളിലെ സന്തോഷകരമായ നമ്മുടെ ജീവിതം കണ്ട് നമ്മളെക്കാൾ സന്തോഷിച്ചിരുന്നതും സണ്ണിയാണ്. രാജേട്ടൻ വളരെ സന്തോഷവാനാണ്, സൂസന്നയ്ക്കും സന്തോഷമാണെന്ന് എനിക്കറിയാം. And I am also happy. സണ്ണിയുടെ ഈ വലിയ മനസ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല. സണ്ണിയും വേഗം ഒരു വിവാഹം കഴിക്കണം, എങ്കിലേ പൂർണ്ണമായ ഒരു സന്തോഷം എനിക്കുണ്ടാവൂ. പിന്നെ സണ്ണി ഇതുപോലെ ഒരിക്കൽ പോലും പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ തുനിഞ്ഞിരുന്നില്ല. പക്ഷേ നമ്മുടെ കുടുംബജീവിതത്തിൽ അപശ്രുതികളും സംശയങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും രാജേട്ടൻ തന്നെ സണ്ണിയുടെ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ നമ്മളെക്കാൾ വേദനിച്ചതും സണ്ണി തന്നെയായിരുന്നു. സണ്ണി അപ്പോഴൊക്കെ നമ്മുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ എന്നെ സാന്ത്വനപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇതൊരു തരം ഭ്രാന്താണ്, സ്വന്തം ഭൂതകാലം വെച്ച് ഭാര്യയെ അളക്കുന്നവർക്ക് സംഭവിക്കുന്ന ഭ്രാന്ത്. സാരമില്ല, ഇതൊക്കെ മാറും സൂസന, എല്ലാം സ്വയം ബോധ്യപ്പെടും. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സഹിക്കണം, എല്ലാം പൊറുക്കണം. രാജേട്ടനിലൂടെ സൂസന്നെ മാത്രമല്ല, ഒരു കുടുംബം മുഴുവനാണ് രക്ഷപ്പെട്ടത്. പിടിച്ചു നിൽക്കണം. രാജേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം. എല്ലാം ശരിയാവും സൂസന്ന, ശരിയാവും. എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് രാജേട്ടൻ നമുക്ക് പരസ്പരം പിരിയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. അമ്മയ്ക്ക് സുഖമില്ലാതെ രാജേട്ടൻ നാട്ടിലേക്കും പോയതോടുകൂടി ഞാൻ ഈ ലോകത്താകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഒരിക്കലും ഇനി വെളിച്ചം കാണരുതെന്ന് ആഗ്രഹിച്ച് ഞാൻ കടന്നു. പക്ഷേ
ഒരു ഞെട്ടലോടെ വീണ്ടും ഞാൻ വെളിച്ചം കണ്ടു. കലകാല ബോധം വീണ്ടും കിട്ടിയപ്പോൾ മനസ്സിലായി ഞാൻ ഏതോ ഹോസ്പിറ്റലിൽ എത്തിക്കപ്പെട്ടുവെന്ന്. She's all right now. I think she can be discharged today evening itself. Sir. ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോകാം കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ റൂമിലുണ്ടാവും. ജീ സാർ. സൂസന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കുളിച്ച് ഫ്രഷ് ആവണം. ആഹാരം നല്ലതുപോലെ കഴിക്കണം, എന്നാലേ ക്ഷീണം മാറും. പൗലോസ് ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ രാത്രിയിലെ റൗണ്ട്സ് കഴിഞ്ഞ് ഇതുവഴി വരാം. ജീ സാർ. സത്യത്തിൽ എനിക്ക് സണ്ണിയോട് ഒടുങ്ങാത്ത പകയാണ് തോന്നിയത്. എല്ലാം അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടും സണ്ണി വീണ്ടും എന്നെ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് വീണ്ടും ഉത്തരം കണ്ടെത്താൻ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. മേം സാബ് കുളിയൊക്കെ കഴിഞ്ഞു, ആഹാരവും കഴിച്ചു, സമാധാനമായി. വീട്ടിൽ പോയിട്ട് രണ്ട് ദിവസമായി. ഞാൻ പോയിട്ടൊന്ന് കുളിയും നനയെല്ലാം കഴിഞ്ഞിട്ട് വരാം. സാവധാനത്തിൽ സംസാരിക്കാമെന്ന് കരുതി. ഇത്രയും വേണ്ടിയിരുന്നു സൂസന്ന. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഞാനൊന്ന് ഒഴിവായി കിട്ടാൻ എന്ത് വില തരണമെന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിച്ച ഭർത്താവിന്റെ കാല് പിടിച്ച് കെഞ്ചണോ? വേറൊന്നും ചിന്തിക്കാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ? എന്റെ രക്ഷിതാവോ? ഇനി എന്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ആത്മഹത്യ തന്നെയാണ്. നിങ്ങൾ എന്നെ എത്ര പ്രാവശ്യം രക്ഷിക്കും? എല്ലാം തെറ്റിപ്പോയി സൂസന്ന. എന്റെ എല്ലാ പ്രാരാബ്ദങ്ങളും മറന്ന് ഞാൻ സൂസനെ സ്വീകരിക്കണമായിരുന്നു. അതായിരുന്നു ശരി. നിങ്ങളുടെ ശരികളും തെറ്റുകളും ഇനി എന്നോട് പറയണ്ട. ആദ്യം എന്നെ മോഹിപ്പിച്ചിട്ട് കുടുംബ പ്രാരാബ്ദം പറഞ്ഞ് സ്വയം പിന്തിരിഞ്ഞു. ഞാൻ ആഗ്രഹിക്കുകയോ സ്നേഹിക്കുകയോ അല്ല, വേർക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചു. ഇപ്പോൾ അയാൾക്കും വേണ്ടതായപ്പോൾ ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ അതിനെ സമ്മതിക്കില്ല? ഞാനത് അനുവദിക്കില്ല. എല്ലാ തെറ്റും എന്റേതാണ്. ആ തെറ്റെന്നേക്കുമായി തിരുത്താൻ ഞാൻ തയ്യാറുമാണ്. രാജേട്ടനോടെല്ലാം തുറന്നു പറഞ്ഞ് സൂസനെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളെ സ്നേഹിക്കാനും മറക്കാനും ഒക്കെ കീഴ്കൊടുത്ത തുള്ളുന്ന പാവയല്ല ഞാൻ. എനിക്ക് മടുത്തു, എല്ലാം മടുത്തു. എനിക്ക് മരിക്കണം, ഞാൻ മരിക്കും. ഇല്ല സൂസന, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് എന്റെ സൂസനെ തിരിച്ചു വേണം. എന്നും സൂസനെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നും സൂസനയുടെ നല്ലതിനു വേണ്ടേ ഞാൻ എന്തും ചെയ്തിട്ടുള്ളൂ. പക്ഷെ എല്ലാം തെറ്റിപ്പോയി. ആ തെറ്റ് ഞാൻ തിരുത്തുന്നു. ഐ വോണ്ട് യു. ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് ടു യു അഗൈൻ. സൂസന, സൂസന, പ്ലീസ്. നോ സൂസന, സൂസന.
എനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല. രാജേട്ടൻ സൂസനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ നിമിഷം വരെയുള്ളത് മുഴുവൻ രാജേട്ടനോട് തുറന്നു പറഞ്ഞ് സൂസനെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. രാജേട്ടൻ വന്നാലുടനെ ഞാൻ വരാം. എല്ലാം തുറന്നു പറയാൻ എന്റെ മനസ്സിനെ ഞാൻ പഠിപ്പിച്ചു. രാജേട്ടന്റെ വരവിനായി ഞാനും സന്നിയും കാത്തിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാത്രി രാജേട്ടൻ വന്നു. ഞാനെല്ലാം തുറന്നു പറയാൻ തുടങ്ങുമ്പോഴേക്കും രാജേട്ടൻ എന്നെ ഒന്നും പറയാൻ സമ്മതിച്ചില്ല. രാജേട്ടന് പറയാനുണ്ടായിരുന്നത് മുഴുവൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. എന്നെപ്പോലെ തന്നെ സന്നിയുടെ ധൈര്യവും ചോർന്നു. പക്ഷേ പിന്നീടുള്ള ഓരോ നിമിഷവും എന്റെ കുറ്റബോധം എന്നെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും രാജേട്ടനോടെല്ലാം തുറന്നു പറയാൻ സന്നിയെ നിർബന്ധിച്ചു. രാജേട്ടനെ വഞ്ചിച്ചുകൊണ്ടുള്ള ഈ ഓരോ നിമിഷവും ഞാൻ നേരുകയാണ്. നമുക്കെല്ലാം തുറന്നു പറയാം. വഞ്ചനയല്ല എന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ രാജേട്ടന്റെ നിലപാട് ഇങ്ങനെ മാറുമെന്ന് നമ്മൾ രണ്ടാളും കരുതിയതല്ല. ഞാൻ ചെയ്ത ഒരു തെറ്റ് തിരുത്താൻ ഒരു വലിയ തെറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി എല്ലാ തെറ്റുകളും തിരുത്താൻ മറ്റൊരു വലിയ തെറ്റ് കൂടി ചെയ്തേ ഒക്കൂ. ഒരു ദുസ്വപ്നം പോലെ നടന്നതെല്ലാം മറക്കണം. അല്ലെങ്കിൽ സൂസന്നയുമായി പുതിയൊരു ജീവിതം സ്വപ്നം കാണുന്ന രാജേട്ടൻ തകർന്നു പോവും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട്. ഞാനൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൂസനയുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും ഞാൻ വരില്ല. ദാറ്റ് വിൽ ബി ദി എൻഡ് ഓഫ് എവറിഥിങ്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിയാൻ സന്നി മനഃപൂർവ്വം ട്രാൻസ്ഫർ വാങ്ങുകയായിരുന്നു. സന്നിയുടെ സെൻഡ് ഓഫ് പാർട്ടി രാജേട്ടൻ നടത്തിയ ദിവസം ഞാൻ ഗർഭിണിയാണെന്ന് രാജേട്ടൻ പറയുമ്പോൾ മാത്രമാണ് സന്നിയും അതറിയുന്നത്. സന്നിയുടെ ജീവനാണ് എന്റെ ഉദരത്തിൽ വളരുന്നതെന്ന കുറ്റബോധം സന്നിയെ എന്നെയും ആകെ തളർത്തിയിരുന്നു. എനിക്ക് ഈ ട്രാൻസ്ഫർ കിട്ടിയത് ഇപ്പൊ എന്തുകൊണ്ടും ഭാഗ്യമായി. ഇനി നമ്മൾ തമ്മിൽ ഈ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല. കാണാതിരിക്കട്ടെ അല്ലേ? സൂസന്നയുടെ കുട്ടി രാജേട്ടന്റെ കുട്ടി തന്നെയാണെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കണം. നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കും. ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എല്ലാറ്റിനും എന്നോട് ക്ഷമിക്കണം മോളെ. പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. കാണരുതെന്ന് മാത്രമേ എന്റെ മനസ്സെപ്പോഴും പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സന്നിയുടെ കല്യാണത്തിന് വരാതെ ഒഴിഞ്ഞു മാറിയതും പിന്നീട് ഡേച്ചിയുടെയും മോളുടെയും മരണം അറിഞ്ഞിട്ട് പോലും കൂടെ വരാതിരുന്നതും. പക്ഷേ നമ്മൾ അന്ന് കോവളത്ത് വെച്ച് അവിചാരിതമായി സന്നിയെ വീണ്ടും കണ്ടു. സന്നിയും കല്യാണം കഴിച്ച് കുടുംബവുമായി സന്തോഷമായി കഴിയുന്നു എന്ന് കണ്ടപ്പോ എന്റെ മനസ്സാകെ ഒന്ന് തണുത്തു തുടങ്ങി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ രാജേട്ടൻ നടക്കാൻ പോയ സമയം മോൾ ഒറ്റയ്ക്ക് മുറിയുടെ പുറത്ത് കളിച്ചുകൊണ്ടിരുന്നു. ഡേസിയും കുഞ്ഞും ഉണർന്നിരുന്നുമില്ല. അറിയാതെ സംഭവിച്ചു പോയതാണ്. ഐ എം സോറി. സത്യത്തിൽ മോളെ സണ്ണി ലാളിക്കുന്നത് കണ്ടപ്പോൾ അയാൾ മനഃപൂർവ്വം മോളുടെ മേൽ സ്വന്തം പിതൃത്വം സ്ഥാപിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അയാളോട് വെറുപ്പും വിദ്വേഷവും തോന്നി. എന്റെ മനസ്സിൽ എന്റെ രാജേട്ടനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒന്നിനെക്കുറിച്ചും ഒന്നും പറയാൻ സണ്ണിയോ ഞാനോ പരസ്പരം തുനിഞ്ഞതുമില്ല. അന്ന് വീണ്ടും തിരിഞ്ഞപ്പോൾ സമാധാനമേ തോന്നിയുള്ളൂ. പക്ഷേ ഡേസിയും കുട്ടിയും മരിച്ചുവെന്നറിഞ്ഞപ്പോൾ വേദനയേക്കാൾ എനിക്ക് ഭയമാണ് തോന്നിയത്. ആ ഭയം അസ്ഥാനത്തായിരുന്നില്ല. ഞാൻ ഭയന്നിരുന്നതുപോലെ തന്നെ സണ്ണി വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വന്നു. ആ വരവാണ് നമ്മുടെ ജീവിതം ആകെ തകിടം മറിച്ചത്. രാജേട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ സണ്ണിയുടെ രോഗം ആകെ മാറി.
കേൾക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനുവേണ്ടി മാത്രമാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു വന്നത്. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ ഡെയ്സി, എന്റെ മോള്, എന്റെ ജോലി എല്ലാം. ഇനി ആകെ ഈ ലോകത്ത് എന്റേതെന്ന് അവകാശപ്പെടാൻ എനിക്കുള്ളത് നമ്മുടെ മോള. അവളെ എനിക്ക് വേണം. നിങ്ങളുടെ മകളോ? ഞാൻ കേണൽ രാജശേഖരൻ നമ്പ്യാരുടെ ഭാര്യയാണ്. നിങ്ങൾ രാജശേഖരൻ നമ്പ്യാരുടെ മകളാണ്. അവളെ അവകാശപ്പെടാൻ നിങ്ങൾ ആരാ? സൂസന്ന രാജശേഖരൻ കേണൽ രാജശേഖരൻ നമ്പ്യാരുടെ ഭാര്യയാണെന്നുള്ളത് പരമമായ സത്യം. പക്ഷേ രണ്ടാമത് പറഞ്ഞത് പച്ചക്കള്ളം. സത്യം നിനക്കും എനിക്കും മാത്രം അറിയാം. അതുകൊണ്ടാ ഞാൻ അവളെ അവകാശപ്പെടുന്നത്. ഞാൻ അവളുടെ തന്ത. അങ്ങനെയല്ല എന്നെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങാ. പ്ലീസ്, ഒരപേക്ഷയേ ഉള്ളൂ. നിങ്ങളായി തന്ന ജീവിതം നിങ്ങളായി തന്നെ നശിപ്പിക്കരുത്. ജീവിതത്തിൽ സ്വാർത്ഥനായിരുന്നെങ്കിൽ നീ എന്നെ എന്റേത് മാത്രമാകുമായിരുന്നു. എന്റെ കുടുംബത്തിന് വേണ്ടി നിന്നെ ആദ്യം ഞാൻ ത്യജിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടിയപ്പോഴും സുഹൃത്തിന്റെ ജീവിതം തകരാതിരിക്കാൻ വേദനയോടെ മനഃപൂർവ്വം മറന്നു. പണ്ട് സംഭവിച്ചു പോയൊരബദ്ധം ഇന്നെല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ആകെയുള്ളൊരാശ്വാസമായി. എനിക്ക് എന്റെ മോളെ വേണം സൂസന. നിന്നെ മറന്നിട്ടല്ല. നീയും എന്റെ കൂടെ പോര്. നിന്നെ ഞാൻ ഇപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോഴെന്ന് മാത്രമല്ല, സണ്ണി സൂസനെ എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അന്നും ഇന്നും എന്നും ഞാൻ സൂസനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മോളുമായി എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാൻ സൂസന. ഐ വോണ്ട് എ ലൈഫ്. സണ്ണി, നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? അങ്ങനെയൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എനിക്കെന്നല്ല, ഒരു ഭാര്യയ്ക്കും അമ്മയ്ക്കും കഴിയില്ല. സണ്ണി പ്ലീസ്, എന്റെയും എന്റെ കുഞ്ഞിന്റെയും എന്റെ രാജേട്ടിന്റെയും ജീവിതം നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ശരി, നിന്റെയും നിന്റെ രാജേട്ടന്റെയും ജീവിതം ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. പക്ഷെ എന്റെ ജീവിതം നീയും നശിപ്പിക്കരുത്. എനിക്ക് എന്റെ കുഞ്ഞിനെങ്കിലും തിരിച്ചു കിട്ടണം. അല്ലെങ്കിൽ എനിക്കെല്ലാം രാജേട്ടനോട് തുറന്ന് പറയേണ്ടി വരും. ഞാൻ തുറന്നു പറയും. I want my child, my only child, my one and only child in this world. ഞാൻ കാലുപിടിച്ച് കരഞ്ഞ് അപേക്ഷിച്ചിട്ടും അയാളുടെ മനസ്സ് മാറിയില്ല. എനിക്ക് അവസാനം ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. മോളെ കൈമാറാമെന്ന് ഞാൻ സമ്മതിച്ചു. അതിനായി പൊന്നുണ്ടിയിലെ എം പോയിന്റിൽ പിറ്റേ ദിവസം കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ് അയാൾ പോയി. പക്ഷേ
മോളെ കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ല ഞാൻ അവസാനമായി അപേക്ഷിക്കുകയാണ് നിങ്ങൾ തിരിച്ചു പോണം എനിക്ക് എന്റെ കുഞ്ഞിനെ പിരിയാൻ കഴിയില്ല എങ്കിൽ നമുക്ക് നമ്മുടെ മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാം എനിക്ക് എന്റെ രാജ്യത്തിനെയും പിരിയാൻ കഴിയില്ല Then you are trying to cheat me. No. എനിക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല ഒന്നുകിൽ എന്റെ കുഞ്ഞിനെ ഞാൻ അപഹരിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ എല്ലാം രാജേട്ടനോട് തുറന്നു പറഞ്ഞ് നിന്നെയും മോളെയും കൂട്ടിക്കൊണ്ട് പോവുക അതുമല്ലെങ്കിൽ ആത്മഹത്യ അതിനുള്ള ധൈര്യം എനിക്കില്ലാഞ്ഞിട്ടല്ല നഷ്ടപ്പെട്ടു പോയ എന്റെ മോളുടെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നില്ല സൂസന്ന എനിക്ക് ഇവളുടെ കൂടെ എങ്കിലും ഒന്ന് ജീവിക്കണം എങ്കിൽ എനിക്ക് സന്നെ കൊല്ലേണ്ടി വരും നോ സൂസന്നയ്ക്ക് ഒരിക്കലും സന്നിയെ കൊല്ലാൻ കഴിയില്ല ശരിയാണ് പക്ഷേ എന്നെ കൊണ്ട് ആ പാപം ചെയ്യിക്കരുത് സന്നി മാംസദാഹത്തിന്റെ കറപുരളാത്ത സ്നേഹം മാത്രം തന്നിട്ടുള്ള സന്നി ഒരു ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന മുഴുവൻ സ്നേഹവും മനസ്സിന്റെ ഒരു കോണിൽ അടക്കി പിടിച്ച് സൂസന്നയ്ക്ക് ഒരു ജീവിതം കിട്ടാൻ വേണ്ടി എല്ലാം ത്യജിച്ച് മാറി നിന്ന നിന്റെ സന്നി മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിച്ചിട്ടും നിന്നെ ഒരു പൂജാപുഷ്പം പോലെ സ്വീകരിക്കാൻ തയ്യാറായ നിന്റെ സന്നി എനിക്കുറപ്പുണ്ട് നിന്റെ ഉള്ളിന്റെ ഉള്ളിലെന്നും ഞാനും മോള് മാത്രമേ ഉള്ളൂന്ന് മറ്റുള്ളതൊക്കെ ഒരു അഭിനയം മാത്രം എനിക്കറിയാം എന്റെ മനസ്സിൽ എന്റെ രാജ്യത്തിന് എന്റെ മോള് മാത്രമേ ഉള്ളൂ ഉറപ്പാണോ കൺഫ്യൂട്ട് മീ നിന്റെ മനസ്സും നിന്നിൽ ജനിച്ച കുഞ്ഞിന്റെ പിതൃത്വവും നിഷേധിക്കപ്പെട്ട നിന്റേതല്ലാതായി തീർന്ന ഈ സന്നി പിന്നെ എന്തിന് ജീവിച്ചിരിക്കണം ആർക്കു വേണ്ടി ജീവിച്ചിരിക്കണം ഷൂട്ട് മീ ഒരുമിക്കാൻ കഴിയാതെ പോയ നീയും ഞാനും നമ്മുടെ കുഞ്ഞും എന്നും ഈ ഹൃദയത്തിന്റെ സ്വപ്നമായിരുന്നു സൂസന്ന ഐ ലവ് യു സോക്കിന്റെ കാഞ്ചി വലിച്ചത് സണ്ണിയുടെ വിരലുകളായിരുന്നെങ്കിലും സണ്ണിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കണമെന്ന് തന്നെ തോന്നി കാരണം മനഃപൂർവ്വം അല്ലെങ്കിലും ഭർത്താവിനെ വഞ്ചിച്ച് ജീവിച്ച ഞാൻ ഇങ്ങനെങ്കിലും ഒരു ശിക്ഷ അർഹിക്കുന്നു ഒരു പുരുഷനും പൊറുക്കാനാവാത്ത ഈ തെറ്റിന് ഞാൻ ക്ഷമ അർഹിക്കുന്നില്ല പക്ഷേ എന്റെ ഹൃദയസ്പന്ദനങ്ങളിൽ ഇന്നും രാജ്യത്തിന് മൂളമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സ്മിതമുള്ള പൊന്നു പോലെ ഹൃദയപൂർവം സൂസന്ന ഒപ്പം നമ്മുടെ മോളുണ്ട് എനിക്ക് എന്റെ സൂസന്നയെ വേണം എന്റെ സൂസന്ന എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഐ വാണ്ട് യു ബാക്ക് സൂസന്ന 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 Oh, my God.
Ha 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 ha!